السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. വിശുദ്ധ ഖുർആനിലെ വളരെ പ്രസിദ്ധമായ ഒരു സൂറത്താണ് സൂറത്തു തീൻ. വത്തീനി വസ്സൈതൂൻ, തഫ്സീറു സൂറത്തി വത്തീനി വസ്സൈതൂൻ. നമുക്കിന്ന് ഇൻഷാല്ലാ പഠിക്കാനുള്ളത് ഈ സൂറത്തും ഈ സൂറത്തിന്റെ മഅനയുമാണ് ഇൻഷാല്ലാ. ഈ സൂറത്തിനെ സംബന്ധിച്ച് അഹ്ലു സുന്നയുടെ മുഫസ്സിറുകൾക്കിടയിൽ അതിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അഹദുഹുമ, ഒന്നാമത്തെ അഭിപ്രായം, മക്കിയത്തുൻ, ഇത് മക്കയിൽ അവതരിച്ചതാണ് എന്നാണ്. ഖാലഹുൽ ജുംഹൂർ മിൻഹുമുൽ ഹസനു വഅത്താഉൻ റഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിയ. ഭൂരിപക്ഷ അഭിപ്രായം ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്, മക്കി സൂറത്താണ്. ഇനി രണ്ടാമത്തൊരു അഭിപ്രായം, വസ്താനി അന്നഹ മദനിയത്തുൻ, ഇത് മദീനയിലും അവതരിച്ചിട്ടുണ്ട്. ഹകാ ഉൽ മാവർദിയു അൻ ഇബ്നു അബ്ബാസിൻ വഖത്താദ റളിയല്ലാഹു അൻ വറഹിമഹുല്ലാ റഹ്മത്തുൻ വാസിയ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണുമ്പോൾ നമ്മൾ വേഗം ഇതെന്തെങ്ങനെയെന്നല്ല, പിന്നെ ഇതൊരു പക്ഷേ ഇത് ആദ്യം മക്കയിൽ അവതരിച്ചിട്ടുണ്ട്, പിന്നീടൊരു പക്ഷേ മദീനയിലും അവതരിച്ചിട്ടുണ്ടാകാം, അങ്ങനെ രണ്ടിടത്തും അവതരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതന്നെ ഇതും. ഇതിനെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടുന്നിടത്ത് ഇമാം ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ളവർ എടുത്തു കൊടുക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അത് മഹാനായ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു തആല എടുത്തിട്ടാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫീ സഫർ ഫീ ഇഹ്ദ റകഅതൈനി ബിത്തീനി വസ്സൈതൂൻ ഫമ സമിഅതു അഹദൻ അഹ്സന സൗതൻ ഔ ഖിറാഅത മിൻ അഖ്റജഹുൽ ജമാഅത്തു ഫീ കുതുബിഹിം. ഏകദേശം മുഹദ്ദിസീങ്ങളൊക്കെ, ബുഖാരി മുസ്ലിം അങ്ങനെയൊക്കെ എല്ലാ ആളുകളും ഉദ്ധരിച്ച ഒരു എന്താ പറയുക ഹദീസായിട്ടാണ് ഈ ഹദീസിനെ മനസ്സിലാക്കുന്നത്. തൈബ്, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, തിർമദി, നസായി, ഇബ്നു മാജ ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കിടയിൽ നിർവഹിച്ച നിസ്കാരത്തിൽ അതിന്റെ റക്കാത്തിൽ നബി എന്ത് ചെയ്തു? അത്തീൻ വസ്സൈതുൻ, വത്തീനി വസ്സൈതുൻ എന്ന സൂറത്ത് ഓതിയതായി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഫമാ സമിഅതു അഹദൻ അഹ്സന സൗതൻ ഔ ഖിറാഅത മിൻ. അത് വല്ലാത്തൊരു വാക്കാണ്. അള്ളാന്റെ നബിന്റെ ശബ്ദത്തെക്കാളും അദ്ദേഹത്തിന്റെ ആ ഖിറാഅത്തിന്റെ പാരായണത്തെക്കാളും നല്ലൊരു ശബ്ദമോ പാരായണമോ വേറെ കേട്ടില്ല എന്ന്. അപ്പൊ നബിന്റെ ശബ്ദവും നബിന്റെ പാരായണവും ഏറ്റവും മനോഹരമായിരുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തയ്യിബ്, ഇനി നമുക്ക് ഈ സൂറത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم لقد خلقنا الإنسان في أحسن تقويم
ثم رددناه أسفل سافلين. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فلهم أجر غير ممنون. فما يكذبك بعد بالدين؟ أليس الله بأحكم الحاكمين؟ ما شاء الله بارك الله فيكم جميعا. എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ്, ഏറെക്കുറെ ഊതി പരിചയമുള്ള ഹിഫുലുള്ള ഒരു സൂറത്താണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹിഫുലൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ, റബ്ബ് അതിൽ നമുക്ക് ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. വത്തീനി വസ്സൈതു, അതിനുമുമ്പ് നമ്മൾ എന്താ പറയാ, ഫഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താന റജീമായ ശൈത്താനത്തൊട്ട് അള്ളാഹുവിനോട് ഞാൻ കാവല് ചോദിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വത്തീനി വസ്സൈതു, തീന് സൈതു, ഏറെക്കുറെ ഇരിക്കണ എല്ലാവർക്കും ഇതിന്റെ അർത്ഥം അറിയാം. അത്തിയും ഒലീവും തന്നെയാണ് എന്നാണ്. തീൻ എന്ന് പറഞ്ഞാൽ അത്തി അല്ലേ, സൈതു എന്ന് പറഞ്ഞാൽ സൈതു, നമുക്കറിയുന്ന സംഗതിയാണ്. കുറച്ചൊക്കെ ഗൾഫായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഈ രണ്ട് സംഗതി പരിചയമുണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിൻ പുറത്തെ സൂപ്പർ മാർക്കറ്റുകളിലും സാധാ കടകളിലൊക്കെ അവൈലബിൾ ആയ ഒന്നാണ് അത്തിയും ഒലിയും. അതിന്റെ ഒറിജിനാലിറ്റിയും ക്വാളിറ്റിയിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, എന്നാൽ പോലും സാധനം ഇവിടെ ഉണ്ട്. ഇവിടെ ഈ പദം തുടങ്ങുന്നത് വാവ് എന്നാണ്. വത്തീനി വസ്സൈതു, വാവ് പലതരത്തിൽ വാവുണ്ട്. വാവ് വാവുൽ ഖസം ഉണ്ട്, വാവുൽ ഹാലി ഉണ്ട്, അതുപോലെ അത്തുഫിന്റെ വാവുണ്ട്, ഇസ്തിനാഫിന്റെ വാവുണ്ട്. ഇവിടെ വാവ് വാവുൽ ഖസമാണ്, സത്യം ചെയ്യാനുള്ള വാവ്. ഇത് പലയിടത്തുണ്ട്, വൽ അസ്ർ അല്ലെ, വശ്ശഫ്ഇ വൽ വത്ർ, അങ്ങനെ കുറെ സ്ഥലത്ത് ഇങ്ങനത്തെ വാവുകളാണ്. വാവ് എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവാണ് വാവുൽ ഖസം എന്ന് പറയാം. എന്താ പറയാ, പറയും മക്കൾ, പറയും വാവുൽ ഖസം, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാവ്. അപ്പൊ എന്താ, വത്തീനി വസ്സൈതുൻ, അത്തിയും ഒലീവും തന്നെയാണ് സത്യം. ആരാണിപ്പോ അത്തിനെ ഒലീവിനെ വെച്ച് സത്യം ചെയ്യണ? ആരാ? അള്ളാഹു ആണ്. ഇത് രണ്ടും അള്ളാന്റെ പ്രൊഡക്റ്റാണ്. അള്ളാ ഖാലിഖാണ്, ഇത് രണ്ടും അള്ളാന്റെ സൃഷ്ടികളാണ്. അള്ളാ സൃഷ്ടിച്ചതാണ് മനുഷ്യർക്ക് വേണ്ടി അല്ലേ, നാൽക്കാലികൾക്ക് വേണ്ടി, ജീവവർഗങ്ങൾക്ക് വേണ്ടി. ആ രണ്ട് വസ്തുക്കളെ വെച്ചിട്ട് ആര് സത്യം ചെയ്യാണ്? അള്ളാഹു തആല സത്യം ചെയ്യാണ്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണുന്നത് പറയുന്നത് ഇങ്ങനെയാണ്, അഖ്സമ ബിഹാ അഖ്സമ ബിഹാതൈനി ശജറതൈൻ, ഈ രണ്ട് മരങ്ങൾ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു, ഖസമ ചെയ്തു. ഏത് രണ്ട് മരം? അത്തിമരവും ഒലീവ് മരവും. ഇത് രണ്ടും നിങ്ങൾ കണ്ടല്ലേ. ഒലീവ് ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല, ഇപ്പോ കേരളത്തിൽ അധികം കൃഷിയില്ല. പക്ഷെ അത്തി പലയിടത്തും കൃഷിയുണ്ട്, ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും, വെറുതെ ഭംഗിക്ക് വെക്കണതൊക്കെ പലതരം അത്തിയുണ്ട്. എന്നാൽ ഒലീവ് കാണണമെങ്കിൽ ചിലപ്പോ നമ്മള് ഗൾഫിലൊക്കെ ചെന്നാൽ ഏതെങ്കിലും പള്ളിന്റെ ഒക്കെ ഭാഗത്ത് കാണാം, ഒലീവ് മരം കാണാം. ഒലീവ് ഇങ്ങനെ കാണാൻ പറ്റും, ഒലീവ് ചെറിയ ഇലകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഗൾഫിൽ ജീവിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും ഒലീവ്. അപ്പൊ ഈ രണ്ട് മരങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഖസമ ചെയ്തു. ലികസ്റത്തി മനാഫിഇ ശജരിഹിമ വസമരിഹിമ, ഈ രണ്ട് വൃക്ഷങ്ങളുടെ ഉപകാരം ധാരാളമാണ്, അതിന്റെ പഴത്തിന്റെ ഉപകാരവും. ശരിക്കും ഞാൻ സത്യത്തിൽ മറന്നുപോയതാ, ഈ രണ്ട് പഴവും രണ്ട് മരവും രണ്ട് പഴവും, ഇതിന്റെ ശാസ്ത്രീയ ഗുണങ്ങൾ ശരിക്കും കുറച്ചൊരു പേജിൽ എഴുതിയിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു, വല്ലാഹി ഞാൻ മറന്നുപോയതാ. ഈ രണ്ടും ഏറ്റവും അധികം ഉപയോഗിച്ച ഒരാളാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബിന്റെ പേരിൽ ഒരു ശാസ്ത്രശാഖനുണ്ട്, അല്ലെങ്കിൽ നബിന്റെ പേരിൽ ഒരു ആരോഗ്യശാസ്ത്രം തന്നെ, തിബ്ബുൻ നബവി എന്ന് പറയും, നബി വൈദ്യം.
മുഹമ്മദ് നബിയുടെ പേരുള്ള വൈദ്യം. മഹത്തുക്കളായ പല പണ്ഡിതന്മാരും ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാം ദഹബി, പല ഉലമാക്കൾക്കും പല പണ്ഡിതന്മാർക്കും, എത്രത്തോളം വെച്ചാൽ ഇബ്നു സീനയെ പോലുള്ള ആളുകൾ പോലും ഈ വിഷയത്തെ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ന് മാത്രമല്ല, ഏകദേശം ഇതിനെ രണ്ടിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഇത്തരത്തിലുള്ള പൂർവികരായ മഹത്തുക്കളായ ആളുകൾ ഇതിനെക്കുറിച്ച് കോട്ട് ചെയ്തൊക്കെ ആധുനികർ പോലും അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കുന്ന കാണാൻ പറ്റും. പിന്നെ മധുഹൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത്തിയുടെ ഗുണഫലങ്ങൾ വിശാലമാണ്. അൾസർ മുതൽ പലതരത്തിലുള്ള വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അത്യുത്തമമായ ഒരു ഔഷധമാണെന്ത് അത്തി. പ്രത്യേകിച്ച് പ്രായ ആളുകൾക്കൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അതി പ്രധാനമാണ് അത്തി. ചെറിയ മക്കൾക്ക് പോഷണ സംരക്ഷണത്തിൽ പ്രധാനമായതാണ് അത്തി. പ്രത്യേകിച്ച് ഈ അനീമിയ, വിളർച്ച പോലുള്ള കാര്യങ്ങൾ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഏറ്റവും നല്ല സാധനം. ഭക്ഷണം കഴിക്കണില്ല, ഒരു സാധനം കഴിക്കൂല, എന്നും ഇങ്ങനെ ഉണങ്ങി പിടിച്ചുകൊണ്ട് ഒരു ടോർച്ച് അടിച്ച എക്സ്റേ എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, മുഴുവൻ കാണും എന്നൊക്കെ നമ്മൾ തമാശയൊക്കെ പറയും ചില മക്കളെ കുറിച്ചൊക്കെ. അവർക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് എന്ത് അത്തി. ഇതിന്റെ ഫലങ്ങൾ ഇങ്ങനെ എണ്ണിയാൽ കുറെ എണ്ണ ഉണ്ട് കേട്ടോ, പക്ഷെ അതെടുക്കും പോലെ. ഇനി ഒലീവോ, ഒലീവോ നമുക്ക് പരിചയമുള്ള ഒന്നും കൂടിയാണ്. ഒലീവ്, ഒലീവിന്റെ പഴം ഏറ്റവും നല്ല നെർവ്, നമ്മുടെ നെർവിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഫ്രഷ് ആക്കി നിലനിർത്താനും ഏറ്റവും നല്ല സാധനമാണ് ശരിക്കും ഒലീവ്. ഒലീവിന്റെ ഗുണഗണങ്ങൾ വിശാലമാണ്. ഈ ഒലീവിൽ നിന്നുണ്ടാക്കുന്ന എണ്ണയാണ് സൈത്തൂൻ. നമ്മൾ സൈത്തൂങ്കായ സൈത്തൂങ്കായ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പണ്ടേ ശീലിച്ച അങ്ങനെ ഉണ്ടല്ലോ, മലയാളം ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്ത് പറയുമല്ലോ. ഒലീവെണ്ണ, ഒലീവെണ്ണ കുടിക്കാൻ ഉപയോഗിക്കും, തേക്കാൻ ഉപയോഗിക്കും, പാചകം ചെയ്യാൻ ഉപയോഗിക്കും. ഇത് മൂന്നിന് ഉപയോഗിക്കും. നമ്മളെ വെളിച്ചെണ്ണ ഒക്കെ മരത്തന മൂന്നിന് ഉപയോഗിക്കാം, പക്ഷെ വെളിച്ചെണ്ണ അതിന് കുടിക്കല്ല അല്ലെ, വളരെ റയറായിട്ടാണ്. എന്നാൽ ഒലീവെണ്ണ കുടിക്കാൻ ഉപയോഗിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ഉമ്മ ഉമ്മുന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ഉമ്മ പറഞ്ഞു മൂന്ന് ഹിലാൽ, മൂന്ന് ഹിലാൽ ബാലചന്ദ്രന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്, പട്ടിണിയിരുന്നു മോനെ. അപ്പൊ ഉമ്മ അങ്ങക്ക് എന്താ കഴിക്കേണ്ടായിരുന്നു ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു രണ്ട് വസ്തുക്കൾ, ഒന്ന് കറുത്ത വസ്തുക്കൾ, ഒന്ന് വെള്ളവും കാരക്കും. വിളക്കിന്റെ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ എണ്ണയെ കുറിച്ച് പറഞ്ഞപ്പോഴുണ്ടെങ്കിൽ ഞങ്ങൾ കുടിക്കുമായിരുന്നു. പെട്ടെന്ന് നമുക്ക് ഇവിടെ ഓർമ്മ വരും നമ്മൾ മണ്ണെണ്ണ കത്തിച്ചിരുന്നു അല്ലെ, പക്ഷെ അവർ ഉപയോഗിച്ചിരുന്നത് സൈത്തൂനാണ്. സൂറത്തു നൂറില് നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വരുന്നുണ്ട്. ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് പറയുന്ന ഉദാഹരണമായിട്ട് അള്ളാഹു താല കൊണ്ടുവരുന്ന എന്തിനെ കുറിച്ചാണ് പറയേ, സൈത്തിനെ കുറിച്ചാണ് അല്ലെ. ഏറ്റവും മനോഹരമായ, എങ്ങനെ ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞ ഒരു ഭംഗിയാ ഉദ്ദേശിക്ക, പക്ഷെ ഏറ്റവും മനുഷ്യന് ഗുണകരമായ രണ്ടു വസ്തുക്കളെ മുന്നിൽ വെച്ചിട്ട് അള്ളാഹു താല സത്യം ചെയ്യാം. ഇത് രണ്ട് വസ്തുക്കൾ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. അത് ഞാൻ ശ്രദ്ധ തസീർ വായിക്കുമ്പോൾ പറയാം. ഇത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാല്, ഒലീവിന്റെ ഓയില് അത് ശരിക്കും ഒറിജിനൽ ഓയിലാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നിരവധി ഗുണങ്ങൾ പറഞ്ഞ തീരൂല, അത്രയും ഉണ്ട്. ഏറ്റവും അതും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് മുതിർന്നവർ ഈ പ്രത്യേക തരത്തിലുള്ള സോറിയാസിസ് പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും ഗുണകരമായ സംഗതിയാണ്. ശരീരത്തിൽ ഡ്രൈനസ്, സ്കിന്ന് പ്രോബ്ലംസ്, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ടൊക്കെ ഉപയോഗിക്കും. ഈ ആധുനിക കാലത്തൊക്കെ പല വീഡിയോസിലും കാണാം ഒലീവ് ഓയിൽ രാത്രി മുഖത്ത് വെച്ച് കിടന്നുള്ള മുഖത്തിന്റെ ഫ്രഷ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുന്നത്. വേറെ എക്സ്ട്രാ മറ്റ് ക്രീമുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് പോവല്ല. പക്ഷെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു ഇതിന്റെ കുറെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എണ്ണി എണ്ണിട്ട്, പക്ഷെ അത് മറന്നുപോയതാണ്. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ ചിലത് പറഞ്ഞു മാത്രം. വലി അന്ന സുൽത്താനഹുമാഫി അർളി ഷാമിൻ, ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഈ രണ്ട് വൃക്ഷങ്ങളുടെ ഉപകാരവും അതിലെ പഴത്തിന്റെ ഉപകാരവും ധാരാളമാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം സഅദി റഹ്മഹുള്ള പറയാണ് അതിന്റെ സ്വാധീനമുള്ളത്, ഈ രണ്ട് വൃക്ഷത്തിന്റെയും അധികാരമുള്ളത്, കൂടുതൽ അത് ഫലം ചെയ്ത് കായ്ക്കുന്നത് ഷാമിലാണ്. ഫി അർളി ഷാമിൻ, ഷാമിലാണ്. ഷാം എന്ന് പറഞ്ഞെന്താ, സിറിയ, ഫിലസ്തീൻ, ജോർദാൻ എന്നിങ്ങനെ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ പ്രദേശത്തിനാണ് എന്ത് പറയാ ഷാം. നമ്മൾ മുമ്പ് രിഹ്ലത്ത് ശിതാഇ വസ്സൈഫ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് യമനാണ്, മറ്റേതെന്താണ് ഷാമാണ് അല്ലെ. ഷാമും ഷാമിന്റെ മഹത്വങ്ങളും ഷാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നബി ധാരാളം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. യമനെ കുറിച്ച് നബി പറഞ്ഞിട്ടുണ്ട്, ഷ്യാമിനെ കുറിച്ച് നബി പറഞ്ഞിട്ടുണ്ട്, നജിദ് ഇറാഖിനെ കുറിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. ഫിത്തനയുടെ കേന്ദ്രം ഇരിക്കും അതൊന്നും ഇന്നും അങ്ങനെ തന്നെ.
കുറേ പ്രശ്നം. ഇങ്ങനെ നബി എടുത്തു പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലമാണ് എന്ത് ശ്യാമ മഹല്ലി. ഇനി അതിന്റെ പ്രത്യേകത പറയണം, മഹല്ലി നുബുവത്തി ഈസബിനു ഈസബിനി മറിയമ അലൈഹിസ്സലാം. ഈസാ നബിയുടെ നുബുവത്തിന്റെ സ്ഥലമാണിത് ശ്യാം. വലിയ പ്രത്യേകതകളാണ്. ഇനി നിങ്ങൾ ആലോചിക്കും, നമ്മൾ തഫ്സീറുകളിലേക്ക് കടന്നാൽ ഈ അത്തിയും ഒലീവും തന്നെയാണ് സത്യം എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് ഈ പറഞ്ഞ അത്തിയും ഒലീവും എന്നതിനപ്പുറത്തേക്ക് ധാരാളം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യങ്ങളാണ്. കാരണം അതിനൊക്കെ അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. അത് മാത്രം അതത്രയും വിശദീകരിക്കാൻ മാത്രം നമുക്ക് എന്തല്ല, നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ പ്രാഥമിക പഠിതാക്കളാണല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. തീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തീനു അന്നഹു അത്തീനുൽ മഅറൂഫ് വസ്സൈതുൻ അൽ മഅറൂഫ് ഖാലഹു ഇബ്നു അബ്ബാസ് വൽ ഹസൻ അൽ ബസ്രി വഅത്താഉ വമുജാഹിദുൻ വഇക്രിമ വജാബിർ ബ്നു സയ്ദ് വഇബ്രാഹിം വദക്കറ ബഅദുൽ മുഫസ്സിരീൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണം അതിനെക്കുറിച്ച്. എന്നിട്ട് തീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ ഒരു വിശദീകരണം പറയാണ്. അത്തീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതിന്റെ അഭിപ്രായങ്ങൾ. ഒന്ന്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡമസ്കസിൽ ഒരു പള്ളിയാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായം അവിടെ ഉള്ളൊരു മലയാണ്. അതുപോലെ അസ്ഹാബുൽ കാഫിന്റെ മസ്ജിദാണ്. ജൂതി പർവ്വതത്തിലുള്ളൊരു മസ്ജിദ് നൂഹ് ആണ് എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ കാണാൻ പറ്റും. നോക്കൂ, മസ്ജിദ് നൂഹ് അലൈഹിസ്സലാം അല്ലദി ബുനിയ അലൽ ജൂദി വസ്സൈതുൻ. ഇനി സൈതു എന്ന് പറഞ്ഞാലോ, സൈതു എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ് ആണ്. അതുപോലെ മസ്ജിദ് ഈലിയാണ്. അതുപോലെ അത്തി എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമാണ്. വസ്സൈതു എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സയാണ്, ഇമാം വഹാബ് അദ്ദേഹം ഉദ്ധരിക്കാണ്. അത്തി എന്ന് പറഞ്ഞാൽ മസ്ജിദ് ദിമശ്ക് ആണ്. വസ്സൈതു എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ് ആണ്. ഖാലഹു ഖഅബുൻ വഖത്താദത്തു ഇബ്നു സൈദ്. അതുപോലെ മറ്റൊരു അഭിപ്രായം അന്നഹുമ ജബലാന, രണ്ട് മലകളാണ്. അങ്ങനെ അഭിപ്രായമുണ്ട്, ഏതെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ് അത്തി എന്ന് പറഞ്ഞാൽ അൽ ജബലുൽ ലദി അലൈഹി ദിമശ്ക്, വസ്സൈതു എന്ന് പറഞ്ഞാൽ അൽ ജബലുൽ ലദി അലൈഹി ബൈത്തുൽ മുഖദ്ദസ്. ഇതൊക്കെ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾക്കൊക്കെ അവരുടെ കയ്യിൽ എന്തുണ്ട്, ന്യായങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് പോകണില്ല. എന്താറിയോ, നമ്മൾ അത്രത്തോളം തഫ്സീറിന്റെ ലോകത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, പ്രാഥമിക പഠിതാക്കളെ നിലക്ക് നമുക്ക് ആ ലാഹിറായിട്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ആദ്യത്തെ അഭിപ്രായം ഇത് തന്നെയാണ്. അത്തി എന്ന് പറഞ്ഞാൽ അത്തി തന്നെ, സൈതു എന്ന് പറഞ്ഞാൽ സൈതു തന്നെ. നമുക്ക് അതിൽ നിൽക്കാം. തൊയ് ഇനി അള്ളാഹു തആല പറയാണ് വതൂരി സീനീൻ. തൂരി സീനയാണ്. എന്താണ് തൂരി സീന? ഇത് നമുക്ക് അറിയണ ഒരു പദമാണ് തൂരി സീന, അല്ലെ? എന്താ തൂരി സീന എന്ന് പറഞ്ഞാൽ തൂരി സൈന, സീന പർവ്വതം തന്നെയാണ് സത്യം. എന്താണ് സത്യം? സീന പർവ്വതം. സീന പർവ്വതം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് വേഗം ഓർമ്മ വരുന്നത് ഒരു പ്രവാചകന്റെ പേരാ, സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് മഹല്ലി നുബൂവത്തി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ, നേരത്തെ എന്താ പറഞ്ഞ, മഹല്ലി നുബൂവത്തി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ് അല്ലെ. ഏതിനെ കുറിച്ച്? അത്തീനെ കുറിച്ച് പറഞ്ഞപ്പോ, അത്തിയുള്ള സ്ഥലം. ഇനി സൈത്തൂൺ ഉള്ള സ്ഥലത്തെ കുറിച്ച് പറഞ്ഞപ്പോ, ക്ഷമിക്കണം, അത്തീനി വസ്സൈത്തൂൻ പറഞ്ഞു. തൂരി സീൻ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നുബൂവത്തിന്റെ സ്ഥലമാണ്. നോക്കൂ നിങ്ങള് വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തു നൂർ, സൂറത്തു അൽ മുഅ്മിനൂൻ, അൽ മുഅ്മിനൂന്റെ 20-ാമത്തെ ആയത്തിൽ ഈ പർവ്വതത്തെ സംബന്ധിച്ച് തന്നെ അല്ലാഹു തആല പറഞ്ഞുതരാ. എന്താ അറിയോ, وشجرة تخرج من طور سيناء تنبت بالدهن وصبغ للآكلين. സീന പർവ്വതത്തിൽ മുളച്ചു വരുന്ന ഒരു മരവും, അവിടെ ഉദ്ദേശിക്കുന്നത് ഒലീവാണെന്ന് കാണാൻ പറ്റും, അല്ലാഹു അലം. എന്നിട്ട് നാം എണ്ണയും ഭക്ഷണം കഴിക്കുന്നവർക്ക് കറിയും അത് ഉൽപ്പാദിപ്പിക്കുന്നു. സൈത്തൂനെ കുറിച്ച് പറയാം. അവിടെയും സീനാ പർവ്വതം വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ സീനാ പർവ്വതത്തെ കുറിച്ച് ഞാൻ പറയേണ്ടില്ല. തൂരി സീന എന്നത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു പദമായതുകൊണ്ട് വിശാലമായിട്ട് അതിലേക്ക് പോകാം. ഇനി മൂന്നാമത്തത് വഹാദൽ ബലദിൽ അമീൻ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വഹാദൽ ബലദിൽ അമീൻ. എന്താണ് നിർഭയമായ ഈ നാടിനെയും തന്നെയാണ് സത്യം. അത്തിയും ഒലീവും തന്നെയാണ് സത്യം. തൂരി സീന പർവ്വതം തന്നെയാണ് സത്യം. പിന്നെ
നിർഭയമായ സുരക്ഷിതമായ ഈ നാട് തന്നെയാണ് സത്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, യഅനി മക്ക. അപ്പോ വലദിൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? യഅനി മക്ക. വഹിയ മക്കത്തുൽ മുക്കറമ. അതെന്താണ് മക്കത്തുൽ മുക്കറമ? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു പദമുണ്ട്. പൊതുവെ അറബികള് ഈ സൗദിയുടെ ചില ടെലിവിഷൻ ചാനലും അതുപോലെ അവരുടെ മറ്റു ചില ചാനലിലൊക്കെ പല മശൈഖന്മാരുടെയും ലൈവ് പ്രഭാഷണങ്ങൾ വരും. അപ്പൊ കാണാം അതിനിടയിൽ ഇങ്ങനെ ചില കമന്ററികൾ, ഇങ്ങനെ ഓരോ ചർച്ചകൾ ഇങ്ങനെ ഖാല റസൂലുള്ളാഹി, അങ്ങനെ പ്രത്യേകിച്ച് ഹദീത്തൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ കാണാം ചില ആളുകൾ പറയുന്നത് വഹിയ മക്കത്തുൽ മുക്കറമ വ മദീനത്തുൽ മുനവ്വറ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ പദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വഹിയ മക്കത്തുൽ മുഖറമ ആദരിക്കപ്പെട്ട ആദരണീയമായ മക്ക. എന്നിട്ടോ മഹല്ലു നുബുവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പറഞ്ഞത് ആരുടേതാണ്? ഈസാ നബിന്റെ. തൂരിസീന മൂസാ നബിന്റെ. മക്കത്തുൽ മുഖറമ മുഹമ്മദ് നബിയുടെ. നിങ്ങളെ നാലിച്ചൊക്കെ ഇതിന്റെ തഫ്സീറിൽ ചർച്ച ഉണ്ട്. അത്ഭുതാണ്. അള്ളാഹു തആല ഖസമ ചെയ്യാൻ, സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് മൂന്ന് നബിമാരുടെ ദഅവത്ത് നടക്കുന്ന സ്ഥലങ്ങളെയാണ്. മൂന്ന് പരിശുദ്ധമായ സ്ഥലങ്ങൾ, മൂന്ന് പവിത്രമായ സ്ഥലങ്ങൾ, മൂന്ന് പരിഭാവനമായ സ്ഥലങ്ങൾ. അതൊക്കെ ചർച്ച ഉണ്ട് ആ വിഷയത്തിൽ. എന്നിട്ട് ഫഅഖ്സമ തആല ബിഹാദിഹിൽ മവാദിഇൽ മുഖദ്ദസ, ഈ പരിശുദ്ധമായ സ്ഥലങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു. ഈ പരിശുദ്ധമായ സ്ഥലങ്ങളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. നോക്കൂ നിങ്ങള് ഇതിങ്ങനെ വിവരിക്കുന്നിടത്ത് അല്ലാമത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ മറ്റുള്ള തഫ്സീറിലൊക്കെ കാണാം. അത് ഖാലു വഖാല ബഅലുൽ അയിമ്മ, അയിമ്മത്തുകൾ ചിലർ പറയാണ് ഹാദിഹി മഹല്ലുൻ സലാസ, മൂന്ന് മഹല്ല് മൂന്ന് സ്ഥലം. بعث الله في كل واحد منهما نبيا مرسلا من اولي العزم اصحاب الشرع الكبار. ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കും വന്ന നബിമാർ, മുർസലുകൾ, പിന്നെ അവരാരു കൂടിയാണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണ്ടോ, ഈ മൂന്ന് സ്ഥലത്തേക്ക് വന്നവരാരൊക്കെയാണ്? ഒന്ന് നബിയാണ്, രണ്ട് മുർസലിങ്ങൾപ്പെട്ടാണ്, മൂന്ന് ഉലുൽ അസ്മിൽപ്പെട്ടവരാണ്. ഉലുൽ അസ്മ് നബിമാർ ഏറ്റവും മഹത്തുള്ളവർ. രണ്ടാമത്തത് അതിൽ നിന്നൊന്നുകൂടി കടഞ്ഞെടുത്ത മുർസലിങ്ങള്, അതിൽ നിന്നൊന്നുകൂടി കടഞ്ഞെടുത്താരാ? ഉലുൽ അസ്മ്. ഉലുൽ അസ്മകളിൽപ്പെട്ട മൂന്നാളും വന്ന സ്ഥലമാണ് അല്ലെ. എന്നിട്ട് പ്രത്യേകം പറയാ, ഫൽ അവ്വൽ മഹല്ലത്തു തീനി വസ്സൈതുൻ വഹിയ ബൈത്തുൽ മഖ്ദിസ് അല്ലതീ ബഅസല്ലാഹു ഫീഹാ ഈസാ ബിനു മറിയം. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ വാക്കാണ്. എന്താണ് ഒന്നാമത്തത് പറഞ്ഞത്? തീനി വസീത്ത് എന്നാൽ അത് ബൈത്തുൽ മഖ്ദിസ് ആണ്. അള്ളാഹു തആല അവിടേക്കാണ് ഈസാ ബിനു മറിയമിനെ നിയോഗിച്ചത്. വത്താനി രണ്ടാമത്തെ തൂരി സീനീൻ, തൂരി സീന വഹുവ തൂറു സൈനാ അല്ലദീ കല്ലമ അല്ലാഹു അലൈഹി മൂസാ ബിനു ഇംറാൻ. അള്ളാഹു തആല മൂസാ ബിനു ഇംറാനോട് സംസാരിച്ചത് എവിടെ വെച്ചിട്ടാ? തൂരി സീനയില അല്ലെ. മൂന്നാമത്തത് വസ്താലിസു മക്ക, ഇപ്പൊ നമുക്ക് പരിചയമുള്ള കാര്യമാണ്. വഹുവൽ ബലദുൽ അമീൻ, അതിനെ പ്രയോഗിക്കണോ നിങ്ങൾ? അതെന്താണ്? നിർഭയത്വമായ സുരക്ഷിതമായ ഒരു രാജ്യമാണ്. അല്ലദി മൻ ദഖലഹു കാന ആമിന, അവിടെ കുരുത്തിൻ പ്രവേശിച്ചാൽ അവൻ എന്താണ്? സുരക്ഷിതനാണ്. വഹുവല്ലദി അർസല ഫീഹി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടേക്കാണ് ആരെ നിയോഗിച്ചത്? മുഹമ്മദ് നബിയെ അള്ളാഹു തആല നിയോഗിച്ചത്. നോക്കി നിങ്ങൾ മക്കയുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ വഹാദൽ ബലദിൽ അമീൻ എന്നതിലുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്ന്, അവിടെ പ്രവേശിക്കുന്നവർക്ക് നിർഭയത്വമുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു അതിന്റെ നിർഭയത്വം അല്ലെ. അവിടെ പ്രവേശിക്കുന്നവർക്ക് നിർഭയത്വമുണ്ട്. രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി നിയോഗിക്കപ്പെട്ട സ്ഥലമാണേത് മക്കത്തുൽ മുക്കറമ. ഉറങ്ങണവരുണ്ടോ? നബിയെ നബിയും റസൂലുമായി നിയോഗിക്കപ്പെട്ട സ്ഥലമാണ് മക്കത്തുൽ മുക്കറമ. ആ നാടിനെ വെച്ചിട്ട് ആര് സത്യം ചെയ്യാണ്? അല്ലാഹു തആല ഖസമ ചെയ്യാണ്. അല്ലാഹു അക്ബർ. وهذا البلد الامين يعني مكه يامن فيه الناس في الجاهليه والاسلام. امام بغوي اهل السنه مفسران ادهم ادهن تفسير പറയാണ് ഇസ്ലാമിലും ജാഹിലിയത്തിലും ജനങ്ങൾ സുരക്ഷിതത്വം കണ്ടിരുന്ന സ്ഥലമാണ്, അഭയമായി കണ്ടിരുന്ന സ്ഥലമാണ് അത് മക്ക. നമ്മൾ കഴിഞ്ഞ ഖുതുബി പറഞ്ഞില്ലേ, ഒരുത്തനൊരുത്തനെ കൊന്നു, ഹറം പ്രവേശിച്ചു, കൊന്നോന്റെ ബന്ധു അവിടെ ഉണ്ട്, ഒന്നും ചെയ്യുന്നില്ല. പുറത്തിറങ്ങണവരെ ഒന്നും ചെയ്യൂല. പുറത്തിറങ്ങിയാൽ മാത്രമേ
പകരം വിട്ടുള്ളൂ. അപ്പം കാലാകാലം അവിടെ കഴിഞ്ഞാലോ ഒന്നും ചെയ്യൂല. സുരക്ഷിതത്വം. എന്നിട്ട് പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മൂന്ന് പ്രദേശം, മൂന്ന് പ്രത്യേകതകൾ, മൂന്ന് നബിമാരുടെ പ്രദേശം, ഇതൊക്കെ വെച്ച് സത്യം ചെയ്തിട്ട് പിന്നെ അല്ലാഹു പറയാ ലഖദ് ഖലഖന. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു ആരെ, അൽ ഇൻസാന, ഇൻസാനിനെ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവല്ലോ, നമ്മളെ തന്നെ ഇൻസാൻ, മനുഷ്യനെ. ഫീ അഹ്സനി, ഏറ്റവും നല്ല നിലയിൽ, തഖ്വീം രൂപത്തിൽ, എല്ലാ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ അതിന് നൽകപ്പെടുന്ന തഫ്സീർ ആദമു വദുർജിയതിഹീന. ആദമു വദുർജിയതിഹി, ആരെ സൃഷ്ടിച്ചത്? ആദമിനെയും ആദമിന്റെ മക്കളെയും അല്ലെ. അള്ളാഹു തആല ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയും ലോകത്ത് സൃഷ്ടിവർഗങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളത് ആരറിയോ? മനുഷ്യരാണ്. അപ്പൊ നമ്മള് പറയണല്ലേ എന്നാ, ഞങ്ങൾ പരിശോധിച്ച് നോക്കി. മാത്രല്ല അള്ളാഹ് ആദരിച്ചു പറഞ്ഞതല്ലേ, വലഖദ് കറന്ന ബനി ആദം അല്ലെ, ആദമിന്റെ സന്തതികളെല്ലാം ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ഭംഗിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മാത്രല്ല ഈ സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്തൊരു കാര്യമായിട്ടൊക്കെ പറയണത്, ലോകത്ത് സൗന്ദര്യം ആസ്വദിക്കുന്നത് മനുഷ്യരാണ്. ജിന്നുവർഗത്തെ കുറിച്ച് നമുക്കറിയില്ല, തക്കലയിലും പെട്ടാണല്ലോ. ലോകത്ത് സൗന്ദര്യം ആസ്വദിക്കണ ആരാ? മനുഷ്യന്മാരാണ്. ആരെ സൗന്ദര്യം ആസ്വദിക്കും? മക്കളുടെ സൗന്ദര്യം, ഇണകളുടെ സൗന്ദര്യം, പൂക്കളുടെ സൗന്ദര്യം അല്ലെ, പ്രകൃതിയുടെ സൗന്ദര്യം അല്ലെ, അങ്ങനല്ലേ നമ്മൾ ആസ്വദിക്കണം. മനുഷ്യനാണ് സൗന്ദര്യ ആസ്വാദനം. മറ്റു മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ആസ്വാദനം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അള്ളാഹു അലം, എന്തായാലും നമുക്ക് എന്തായാലും ആസ്വാദനം ഉണ്ട്. ഏറ്റവും നല്ല രൂപത്തിൽ, ഘടനയിൽ മനുഷ്യൻ അള്ളാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന ഇത് പരിശോധിച്ച് നമുക്കറിയാൻ പറ്റും. 10,000 കൊല്ലം മുമ്പുള്ള ഒരു ജീവിയും 10,000 കൊല്ലത്തിനു ശേഷം ഇപ്പോഴുള്ള ആ ജീവിയും തമ്മിൽ ഒരു വ്യത്യാസമല്ല. ഉണ്ടോ? ഒരു വ്യത്യാസമല്ല. എന്നാൽ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ സ്കൂളിൽ പഠിച്ച നിയാണ്ടർത്താൽ മനുഷ്യൻ, കുറെ ഒപ്പിച്ചുണ്ടാക്കിയ ടീമുകളുണ്ട്, ആ മനുഷ്യന്മാരും ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. ആദ് തമൂദ് ഗോത്രം ജീവിച്ചിരുന്നതും ഞാനുങ്ങളും ജീവിക്കണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. മനുഷ്യർക്ക് വ്യത്യാസമല്ല, മനുഷ്യരുടെ സൗകര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമല്ലേ? ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക നമ്മൾ ഓലക്കാളും മെച്ചാണ്. അല്ല, നമ്മളെക്കാളും മെച്ചാരായിരുന്നു പറയേ? ഓലായിരുന്നു നമ്മളെക്കാളും മെച്ചം. അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് നിങ്ങളെക്കാളും സൗകര്യത്തിൽ ജീവിച്ചിരുന്നു എന്നാണ്. കാരണം എന്താ, നല്ല പ്രകൃതി സുന്ദരമായി മലയൊക്കെ തുറന്ന് നല്ല രസകരമായി ജീവിച്ച ആൾക്കാരാണ്. അത്ര രാജാനുഭവക്കളായ പനന്തടികളെക്കാളും വലിപ്പുള്ള, വലിയ വലിയ ഹൈറ്റും വെയിറ്റുള്ള, 10-400 കൊല്ലം ആയുസ്സുള്ള. അപ്പൊ നിങ്ങൾ പരിശോധിച്ചു, ഞാനങ്ങള ഓല ബെസ്റ്റ് ചായ കൊടുക്കേണ്ടിരുന്ന തോന്നുന്നു. ഇവിടെ എല്ലാം തോന്നുന്നുണ്ട്. ഈ മഴ പെയ്തപ്പോ നമുക്കൊരു മടിയായ, ചൂടായിരുന്നു ബെറ്റർ എന്ന് തോന്നുന്നല്ലേ. അല്ലാഹു ഇവിടെ മനുഷ്യനെ നാം ഏറ്റവും കൃത്യമായ ഘടനയോടും ഏറ്റവും ശ്രേഷ്ഠമായ രൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാണ്. അള്ളാഹു തആല പറഞ്ഞ കാര്യം അതാണ്. മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നതും അപ്രകാരമാണ്. ഇത് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിനെ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ എടുത്തു കൊടുക്കുന്ന മറ്റൊരായത്ത് 75-ാം അധ്യായം സൂറത്തു അൽ ഖിയാമ, അതിന്റെ 35 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് അവസാനത്തെ കുറച്ച് ആയത്തുകൾ. എന്താ നോക്കൂ. അയഹ്സബുൽ ഇൻസാനു അയ് യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവൻ വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്. എന്നിട്ട് മനുഷ്യന്റെ ഘടന പറയാണ്. അലം യകുനു തുഫതം മിം മനിയുംന, അവൻ ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ളൊരു കണമായിരുന്നില്ലേ. ഫുമ്മ കാന അലഖതാ ഫഖലഖ ഫസവ, പിന്നെ അവനൊരു ഭ്രൂണമായി, എന്നിട്ട് അല്ലാഹു അവനെ സൃഷ്ടിച്ചു സംവിധാനിച്ചു. ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ, അങ്ങനെ അതിൽ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ട് ഇണകളെ അവനുണ്ടാക്കി. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത, അങ്ങനെയുള്ളവൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ?
രസകരമായിട്ട് അല്ലാഹു തആല മനുഷ്യന്റെ തുടക്കവും അതിന്റെ മധ്യഭാഗവും അതിന്റെ ഒടുക്കവും പിന്നെ അവസാനം പുനരുദ്ധാനം ഒരുപാട് സ്ഥലത്ത് ചർച്ച ചെയ്ത കാര്യം. മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫ ഖലഖഹു ഫഖദ്ദറ ഥുമ്മ സബീല യസ്സറ ഥുമ്മ അമാതഹു ഫഅഖ്ബറ ഥുമ്മ ഇദാ ഷാ അൻശറ. ആറ് ആയത്തുണ്ട് മനുഷ്യ ജീവിതം അല്ലാന്ന് പറഞ്ഞത് തുടക്കം ഒടുക്കം വെറും ആറായത്. അല്ലാഹു അക്ബർ. ഏറ്റവും നല്ല സംവിധാനത്തിൽ ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഫീ അഹ്സനി തഖ്വീം എന്നതിനെ വിവരിക്കുന്നിടത്ത് ഫീഹി അർബഅത്തു അഖ്വാലിൻ നാല് അഭിപ്രായങ്ങൾ ഉണ്ട്. ഫീഹി അർബഅത്തു അഖ്വാലിൻ നാല് അഭിപ്രായങ്ങൾ. എന്തൊക്കെയാണ് നാല് അഭിപ്രായങ്ങൾ? ഒന്നാമത്തെ അഹദുഹാ ഒന്നാമത്തെ അഭിപ്രായം അഹ്സനി തഖ്വീ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാല് ഏറ്റവും ഹൃജുവായ സൃഷ്ടിപ്പ് ഏറ്റവും നേരെയായ സൃഷ്ടിപ്പ് ഒരു വളവോ വക്രതയോ ഒന്നുമില്ലാത്ത സൃഷ്ടിപ്പ്. നിങ്ങളൊന്ന് ശരിക്കും നമ്മളെ നമ്മളെ തന്നെ ഇങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്തൊക്കെ ഇപ്പൊ ഈ ചാർട്ടൊക്കെ കിട്ടും. നമ്മൾ ഈ ശരീരശാസ്ത്രം പഠിക്കുന്നിടത്തൊക്കെ അങ്ങനത്തെ ചാർട്ടുകൾ ഉണ്ടാവും. മനുഷ്യന്റെ പുറം ഉണ്ടാവും, മനുഷ്യന്റെ ഉള്ളു ഉണ്ടാവും, രണ്ടിനെ കുറിച്ചുണ്ടാവും. അനാട്ടമി പഠിക്കുമ്പോ നമുക്കറിയാം, ചെറിയ കുട്ടികൾ തന്നെ ഇപ്പൊ അനാട്ടമി കുറച്ചൊക്കെ പഠിക്കണം ഓരോ ഭാഗങ്ങളൊക്കെ. അപ്പോ മനുഷ്യന്റെ മുടി, കണ്ണ്, മൂക്ക്, ചെവി, നാവ് ഇങ്ങനെ വന്ന അടി വരെ, മുടിത്തുമ്പ് മുതൽ വിരൽ തുമ്പ് വരെ. നമ്മളിങ്ങനെ അതിനൊന്ന് മാറ്റിപ്പണിയാൻ വിചാരിക്ക, തലയിലൊടുത്ത് കാലും കാലിലൊടുത്ത് തലയും വെച്ച് അങ്ങനെ ഉണ്ടാവും, ബോറായിരിക്കും. നമുക്കൊരിക്കലും ആലോചിക്കാൻ പോലും വയ്യാതെ അങ്ങനെ ഒരാളെ കണ്ടാൽ നമുക്ക് പേടിയാവും അല്ലേ. ഈ താടി ഇങ്ങനെ വളരും, എന്നാലും ഈ രോമോ ഒരിക്കലും വളരൂല. അതങ്ങനെ തന്നെ പുരികം വളരൂല. നല്ല എണ്ണ വെച്ച് നോക്കിയാൽ പോലും കുറച്ചൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇങ്ങനെ വളഞ്ഞിക്കാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വരൂല. ഇതെങ്ങാനും ഇതുപോലെ വന്ന എന്തായിരിക്കും അവസ്ഥ? ആരാ നോക്കേണ്ടി വരും, ദിവസം വെട്ടിക്കൊടുക്കേണ്ടി വരും അല്ലേ. നമ്മുടെ ആലോചിച്ചൊക്കെ എന്തൊരു അത്ഭുതം. ഈ കാലുള്ളടുത്ത് കൈയും കൈകളെടുത്ത് കാലും എന്തായിരിക്കും അവസ്ഥ? വളരെ പോറായിരിക്കും. നമുക്ക് പ്രൈമറി ആയിട്ടുള്ള ചിന്ത ഉണ്ടായാൽ മതി, നമ്മൾ മനുഷ്യൻ എത്ര നല്ല ഘടനയിലുള്ള സൃഷ്ടിച്ച് എന്തൊരു ഭംഗിയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനുള്ളത്. അഹ്സനി തഖ്വീ എന്ന് പറഞ്ഞാൽ ഫീ അഅ്ദലി ഖൽഖിന. ഇത് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത് ആരാന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞത് പണ്ഡിതമാർ അഹ്ലുസുന്നന്റെ ഇമാമികൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് മുൻതസിബുൽ ഖാമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത മുൻതസിബുൽ ഖാമ എന്നാണ്, അവന്റെ പൊക്കവും ഹൈറ്റും വെയിറ്റൊക്കെ ശരിയായ അനുപാതത്തിൽ രൂപത്തിലുള്ളതാണ്, ഒരൊത്തൊരു രൂപം. ചില മൃഗങ്ങളെ കണ്ടില്ല നിങ്ങൾ? ഇപ്പൊ എട്ടുകാലി ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ വളരെ ബോറാണ്. എട്ടുകാലുണ്ട്, എന്നൊരു ചെറിയൊരു തലയും അല്ലേ. വേറെ ഏത് ജീവികൾ പരിശോധിച്ച് നോക്കി, മനുഷ്യനിൽ നിന്ന് അവയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് വൈരൂപ്യങ്ങളും ഉണ്ട്. എന്നാ മനുഷ്യൻ അങ്ങനല്ല. അതുപോലെ ഫി അഹ്സനി സൂറത്തിന, ഇതും സമാനമായ പദമാണ്, ഏറ്റവും നല്ല രൂപത്തിൽ. ഫി അഹ്സനി തഖ്വീ എന്ന് പറഞ്ഞാൽ ഫി അഹ്സനി സൂറ ഖാലഹു അബുൽ ആലിയത്ത് റഹിമഹുല്ലാ, അലുസനന്റെ ഇമാമാണ്, ഏറ്റവും നല്ല രൂപത്തിൽ. മറ്റൊന്ന് മഹാനായ ഇക്രീമ റഹിമഹുല്ലാ പറയാണ് ഷബാബിൻ വഖുവത്തിൻ, നല്ല ശക്തിയിലും യുവത്വത്തിലുമായിട്ടാണ്. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും നല്ല സൃഷ്ടിപ്പാണ്. അവന്റെ പൊക്കവും ഹൈറ്റും വെയിറ്റും ഒക്കെ ശരിയായ അനുപാതത്തിലാണ്, അതും ഏറ്റവും നല്ല രൂപത്തിലാണ്, നല്ല യുവത്വത്തിലും ശക്തിയിലും ഒക്കെയാണ്, എല്ലാം തികഞ്ഞ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ, ഒരു അർത്ഥത്തിൽ എല്ലാ നിലക്കും ആകർഷണീയമായ ഒരു ഒരു എന്താണ് ഒരു രൂപം, ഒരു കോലത്തിലാണ് അള്ളാഹു തആല മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഗതി ഉണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാൻ എന്ന് പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിന് അമ്മയ തഫ്സീർ ആദമു വദുരിയത്തി ഹീദാൻ, ആദനബിയും ആദമിന്റെ സന്തതികളും, അപ്പൊ മനുഷ്യവർഗം അല്ലേ. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ചേർത്തി തന്നെ പഠിക്കാൻ പറ്റും ഖൗലുഹു തആല ലഖദ് ഖലഖനൽ ഇൻസാൻ ഹദ ജവാബുൽ ഖസം വഫിൽ മുറാദി ബിൽ ഇൻസാനി ഹാഹുന ഖംസത്തു അഖ്വാൽ. ഇതിനെ വിരിക്കുന്നത് അഞ്ച് അഭിപ്രായങ്ങൾ കാണാം. അതിലൊന്ന് വെച്ചാല് أحدها أنه كردت بن أسيد قاله ابن عباس والثاني الوليد بن مغيرة قاله عطاء والثالث أبو جهل بن هشام والرابع عتبة وشيبة حكاهما الماوردي والخامس أنه اسم جنس وهذا مذهب كثير من المفسرين وهو معنى قول مقاتل أمر بي أي برأي برنا يا آيات يبدأ رنغنا ده يسورة يبدأ رنغنا مكيلان الله
മക്കയിലെ ഈ ആയത്ത് കേൾക്കുന്ന മാത്രയിൽ ആയത്തിനെയും ആയത്തുമായി വന്ന മുഹമ്മദ് നബിയും ഷാഇറാണ്, അല്ലെങ്കിൽ ഷിയർ കവിത, അല്ലെങ്കിൽ കവിയാണ്, സാഹിറാണ് മാരണക്കാരനാണ്, കാദിബാണ് കള്ളനാണ് അല്ലെ, കാഹിനാണ് ജോത്സ്യനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ട പലരുടെ പേരുകൂടെ എടുത്തു പറയണം. ഒന്ന് ഖൽദത്ത് ബിൻ ഉസൈദ്. അപ്പോ ഖൽദത്ത് ബിൻ ഉസൈനെ നീ മനസ്സിലാക്കുന്നില്ല, ഇതിന് എത്ര നല്ല രൂപത്തിൽ അള്ള പഠിച്ചത്. അതുപോലെ വലീദ് ബിൻ മുഗീറ, ജാഹിലിയത്തിലെ ഖുറൈശികളിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി, അവരിങ്ങനെ പറയായിരുന്നു എന്നാണ്. നബിമാർ മുഹമ്മദ് നബി നബിയായി വന്നപ്പോ അവര് മുഹമ്മദ് നബി അവർക്ക് ഇഷ്ടമായിരുന്നു, അവരംഗീകരിച്ചിരുന്നു ഒക്കെ നമുക്കറിയാം. പക്ഷെ ചില ആളുകൾ പരിഹസിച്ചെന്ന് വെച്ചാല് ഈ അനാഥനായ അബ്ദുള്ളന്റെ മോനെയാണോ അള്ള നബിയായിട്ട് തെരഞ്ഞെടുത്ത് വലീദ് ബിൻ മുഗീറിനെ പോലുള്ള ആൾക്കാരില്ലേ ഓലെ തെരഞ്ഞെടുത്താ പോരെ എന്നാണ്. അത്ര പ്രഗത്ഭനാണ്. അപ്പൊ ഇവിടെ അങ്ങനെ അർത്ഥം വെക്കുമ്പോ ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലീദ് മുഗീറയെ നാം ഏറ്റവും നല്ല നിലയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നേർക്ക് നേരെ കിതാബ് നേർക്ക് നേരെ സംസാരം. ഇനി നോക്കി നിങ്ങൾ മൂന്നാമത്തത് അബൂ ജഹൽ ബിൻ ഹിഷാം. അബൂജഹലിനെ എത്ര നല്ല രീതിയിൽ അള്ളാഹു സൃഷ്ടിച്ച്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോ അലഖ സൂറത്ത് അലഖ പഠിച്ചപ്പോ നമ്മളതിൽ ആരെ പഠിച്ച കാര്യമായിട്ട് ആരെ പഠിച്ച ആ പറയും കേട്ടത് ഒരാഴ്ച ആയിട്ടില്ല. അബൂജഹലിനെയാണ്. മാഷാല്ല വറക്കള്ള. ഏത് അബൂജഹലിനെ കുറിച്ച് മാഷാല്ല പറഞ്ഞല്ല, പറഞ്ഞേനെ മാഷാല്ല വറക്കള്ള പറഞ്ഞു അല്ലേ. മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ പിന്നെ പ്രായമുള്ളവരാകുമ്പോ പല ശുഖലുണ്ടാവും. റാബി നാലാമത്തെ ഉത്തുബ ഷൈബ, രണ്ടാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഉത്തുബി ഷൈബി നമ്മൾ ചിലപ്പോ പറയാം ഇരട്ടവറ്റ മക്കളുമായിരുന്ന കുഫാറുകൾക്കിടയിൽ ഈ രണ്ടാളും. എത്രത്തോളം എന്ന് വെച്ചാല് ഈ രണ്ടാളെ കുറിച്ച് ഇപ്പൊ ലഖദ് ഖലഖനൽ ഇൻസാൻ അറിയുമ്പോ ലഖദ് ഖലഖനൽ ഉത്തുബ ഷൈബ ആ നിലക്കും ഇതിന്റെ തഫ്സീർ വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഇതില് എല്ലാരും പൂർവികര് ഭൂരിപക്ഷവും പറഞ്ഞ അഭിപ്രായം ആദമു വദുജ്ജിയത്തിഹി, നമ്മളും ആ ഇബ്രാഹിം ഇവിടെ പറയണത് ആദ നബിന്റെ മക്കളെ. ആ മക്കളിൽ ആരക്കപ്പെടും? ഉത്തുബയും ഷൈബിയും അബൂജഹലും അബൂസുഫിയാനും അല്ലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദരീങ്ങളും ഉഹദീങ്ങളും ഖന്ദഖീങ്ങളും ഹുനൈനീങ്ങളും അഹ്ലു സുന്നത്തിന്റെ ആളുകളും എല്ലാരും പെടും. ആദമു വദുജ്ജിയത്തിഹി, അല്ലാഹു തആല നമ്മുടെ നേർമാർഗത്തിലൊക്കെ മറവട്ടെ. എന്നിട്ട് പിന്നെ അല്ലാഹു തആല ആ മനുഷ്യന്റെ അവസ്ഥ പറയും. ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ച് സംവിധാനിച്ച ആ മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു നോക്കിയും ഫുംറദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നീട് നാം അവനെ അധമന്മാരിൽ വെച്ച് ഏറ്റവും അധമനാക്കി മാറ്റുകയും ചെയ്തു. അസ്ഫല സാഫിലീൻ, ഇവിടെ തൊട്ട് മുമ്പുള്ള ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, തീർച്ചയായിട്ടും മനുഷ്യനെ നാം ഏറ്റവും നല്ല നിലയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, പിന്നീട് നാം ആ മനുഷ്യനെ അധമന്മാരിൽ വെച്ച് ഏറ്റവും അധമനായി മാറ്റുകയും ചെയ്തു. അപ്പൊ ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ല ഒരവസ്ഥയിലുള്ള മനുഷ്യനെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മാറ്റി എന്നാണ്. ഇതിന്റെ രണ്ട് നിലക്ക് വ്യാഖ്യാനം വന്നിട്ടുണ്ട്, രണ്ട് വ്യാഖ്യാനവും അംഗീകരിക്കപ്പെട്ടതാണ്. അതായത് ദുനിയാവിൽ അവനെ വാർദ്ധക്യത്തിലേക്കും ബുദ്ധിശോഷണത്തിലേക്ക് എത്തിച്ചു. വാർദ്ധക്യം ആയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിക്കുമില്ല, എന്താ പറഞ്ഞ എന്തെടുത്ത് എന്താ ചെയ്തു ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പ്രായമുള്ള ആൾക്കാരെ നമുക്കറിയാം, ചോദിച്ചെന്നെ പിന്നെയും ചോദിക്കും, പറഞ്ഞെന്നെ പിന്നെയും പറയും അല്ലെ. കുട്ടികൾ വന്ന സ്വന്തം കുട്ടി വന്ന ജാരാ അതിർമന അല്ലമ്മ ഞങ്ങളെ മോൻ തന്നെ, അഞ്ചിന്റെ തിരിച്ച് റൂമൊക്കെ വരുമ്പോ പിന്നെയും ചോദിക്കും ജാരാ ഉസ്മാന അല്ലമ്മ ഞങ്ങളെ മോൻ തന്നെ. ഇങ്ങനെ ആ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിച്ചു. ഏതവസ്ഥയിൽ നിന്ന്? അഹ്സനി തഖ്വീം. ഇപ്പൊ നമ്മളെ അവസ്ഥ എന്താ? അഹ്സനി തഖ്വീമാണ്. ബുദ്ധിക്ക് പ്രശ്നമല്ല, ആരോഗ്യത്തിന് പ്രശ്നമല്ല അല്ലെ, ചിന്തക്കും കേൾവിക്കും കാഴ്ചക്കൊന്നും പ്രശ്നമല്ല. പക്ഷെ അതിൽ നിന്ന് കാഴ്ചക്കും ബുദ്ധിക്കും കേൾവിക്കും ആരോഗ്യത്തിനൊക്കെ പ്രശ്നമുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നതൊരു അഭിപ്രായം. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം എന്താ നിങ്ങള്? അവൻ തന്റെ ഫിത്രത്തിനെ, തന്റെ പ്രകൃതിയെ ഈ നല്ല ആരോഗ്യവും സൗകര്യമൊക്കെ ഉള്ള കാലഘട്ടത്തിലും അവൻ അള്ളാഹുവിന് വഴിപ്പെടാതെ അള്ളാഹുവിന് ത്വാഅത്തിലാകാതെ വൃത്തികേടുകളും തിന്മകൾ കൊണ്ട് സ്വന്തത്തെ നശിപ്പിക്കുകയും അവസാനം അവൻ അസ്ഫല സാഫിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധമനായി എന്ന് പറഞ്ഞാൽ അധമത്വത്തിന്റെ കേന്ദ്രമാണെന്ത്? നരകം. ആ നരകത്തിലേക്ക് അവൻ എത്തിപ്പെട്ടു എന്നാണ്. അവന്റെ മുന്നില് നല്ല ആരോഗ്യകാലുണ്ട്, നല്ല ആഫിയത്തുണ്ട്,
നല്ല സൗകര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കിതാബുണ്ട്, കിതാബുമായി കടന്നു വന്ന നബിമാരുണ്ട്. ആ നബിമാരും കിതാബുമായി കടന്നു വന്ന നബിമാർ വിട്ടേച്ചു പോയ ആശയങ്ങൾ അവിടെ ഉണ്ട്. നമ്മളെ ഭാഷ പറഞ്ഞ കിതാബ് സുന്നത്ത് മുന്നിലുണ്ട്, അത് ജീവിച്ച ഫഹമു സ്വഹാബ സ്വഹാബത്തിന്റെ ഫഹമു മുന്നിലുണ്ട്. എന്നിട്ടും അതൊന്നും ഉൾക്കൊള്ളാനും കേൾക്കാനും പഠിക്കാനും തയ്യാറാകാതെ ജീവിച്ചു പോയവൻ പിന്നീട് എവിടേക്കാണ് എത്തുന്നത്? അസ്ഫല സാഫിലിൻ, അങ്ങനെ പറഞ്ഞാൽ നരകത്തിലേക്കാണ് എത്തുന്നത്. ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇൻഷാല്ലാ. ഇല ഇതിന് നൽകപ്പെട്ട ഒന്നാമത്തെ തഫ്സീർ അതാണ്. എന്ത് ഫുമ്മ റദദ്നാഹു അസ്ഫല സാഫിൽ എന്ന് പറഞ്ഞാൽ ഇല അർദല ഉമർ എന്നാണ്. റവാഹുൽ ഔഫിയു അൻ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാം ഔഫി ഉദ്ധരിക്കാണ്, പ്രായത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തപ്പെട്ടു എന്നാണ്. പ്രായത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന ഒരവസ്ഥ, അതാണ് ആദ്യം പറഞ്ഞ തഫ്സീർ. ഇത് മനുഷ്യന്റെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ശോഷണം, ശാരീരികമായ ബലക്കുറവുകൾ, ഓർമ്മക്കുറവുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, നല്ല അവസ്ഥയിൽ നിന്ന് അത്തരമൊരവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാൽ ഇത് എന്തിനപ്പോ ഇങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കാൻ ശേഷം വരുന്ന ആയത്തുകൾ പറഞ്ഞപ്പോൾ മനസ്സിലാവും. എന്നാൽ ഈ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരു റിപ്പോർട്ട് കാണാം ഇമാം ബുഖാരി ഉദ്ധരിച്ച്. ഈ ഒന്നാമത്തെ ആശയം അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഏത് മനുഷ്യൻ ഏറ്റവും നല്ല രൂപത്തെ സൃഷ്ടിച്ചു പിന്നീട് അവൻ ഏറ്റവും മോശമായൊരവസ്ഥയിലേക്ക് പോയിരുന്നു, അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ആദ്യം ഒരു ആയത്ത് ഉത്തര, എന്നിട്ട് നമുക്ക് ബാക്കി കൂടി പറയാം. നമുക്ക് സമയമുണ്ടല്ലോ, ഒന്നെ തീർത്തോളം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് കുറച്ച് പതുക്കെ ആയാലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്ത് അന്നഹൽ, സൂറത്ത് നഹലിന്റെ 70-ാമത്തെ ആയത്ത്. ഈ ആയത്ത് നമുക്ക് പലപ്പോഴും പരിചയമുള്ള ഒരു ആയത്ത് കൂടിയാണ്. എന്താ ആയത്തുള്ളത്? വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് പിന്നീട് അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു. അടുത്ത വരി, വമിൻകും മൈ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ ബഅദ ഇൽമി ശൈആ ഇന്നല്ലാഹ അലീമു ഖദീർ. നിങ്ങളിൽ ചിലർ ഏറ്റവും അവശമായ പ്രായത്തിലേക്ക് തള്ളപ്പെടുന്നു, പലതും അറിഞ്ഞതിനു ശേഷം യാതൊന്നും അറിയാത്ത അവസ്ഥയിൽ എത്തത്തക്കവണ്ണം എല്ലാം അറിയും, പക്ഷെ വയസ്സാവുമ്പോളോ ഒന്നും അറിയാത്ത കോലത്തില. ഈ തഫ്സീറാണ് ഇമാം ഔഫി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്തത്. എന്ത്? ഇല അർദലൽ ഉമർ, അല്ലെങ്കിൽ അർദലിൽ ഉമർ, ഏറ്റവും അവശമായ പ്രായം, അതായത് ഏറ്റവും നല്ല കൊവ്വത്തുള്ള, നല്ല ശക്തിയുള്ള, പ്രതാപമുള്ള, യുവത്വമുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് അസ്ഫല സാഫിലിൻ, ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യണം? മാറിപ്പോവുകയാണ്. ഇങ്ങനെയാണ് നൽകപ്പെട്ട ഒന്നാം തഫ്സീർ. ഇത് മനസ്സിലാക്കാൻ ഒരായത്തും കൂടിയുണ്ട്, 30-ാം അധ്യായം സൂറത്തു റൂം 54-ാമത്തെ ആയത്ത്. ആയത്ത് ഞാൻ ഇപ്പൊ വായിക്കണം, നമുക്കത് വായിച്ചാൽ പിന്നെ സമയം ഒരുപാട് പോകും. ഇനി നബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്പൊ പറഞ്ഞതിന് വിശദീകരണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നബി പ്രാർത്ഥിക്കും. എന്ത്? ഔദു ബിക മിനൽ ബുഖ്ലി വൽ കസൽ. വളരെ സിമ്പിൾ പ്രാർത്ഥന, നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത്. ഔദു ബിക, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ബുഖ്ലി വൽ കസൽ. എന്താണ് ഔദു ബിക? നിന്നോട് കാവലി ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിനൽ ബുഖൽ, ബുഖലർന പിശകതരം. അല്ലാഹ് കാക്കട്ടെ, അള്ളാന്റെ മാർഗത്ത് ചെലവഴിക്കാൻ മാത്രം എടുത്ത പൈസ ഉണ്ടാവില്ല, വെറുതെ തോന്നിയാസിന് പൈസ ഉണ്ടാവും ബുഖലിൽ നിന്ന്. രണ്ട്, വൽ കസൽ, കസലിൽ നിന്ന്. കസലർന്ന എന്താ? അലസത. അപ്പോ അള്ളാഹു പിശുക്കിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് കാവലി ചോദിക്കുന്നു. ഇനിയോ വഅർദലിൽ ഉമർ, ആയത്തിൽ വന്നു, തഫ്സീറിൽ വന്നു, ഹദീസിൽ വരാണ്. വഅർദലിൽ ഉമർ, വാർദ്ധക്യ ക്ഷീണം, അവശപ്രായം എന്നൊക്കെ നമ്മൾ പറയില്ലേ, വാർദ്ധക്യപരമായ ക്ഷീണം. അർദലിൽ ഉമർ, പ്രായമായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട, കുട്ടിയാക്കും വേണ്ട, പേരക്കുട്ടിയാക്കും വേണ്ട, പെണ്ണുങ്ങൾക്കും വേണ്ട, അല്ലെങ്കിൽ പുതിയാപ്പിളക്കും വേണ്ട, അല്ലെ, ഒന്നിനും വേണ്ട, ആർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥ വിശേഷം വരും. അല്ലാഹു തആല കാത്തിരിച്ചു മാറാട്ടെ. വയസ്സായി കഴിഞ്ഞാലേ, വയസ്സാകണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോരി നീരൊക്കെ വറ്റി ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റൂല എന്ന് തോന്നിയാൽ തന്നെ പിന്നെ മക്കളെ സ്വരം മാറും, തന്തേ ആ മൂലക്കലട്ട് ഇരുന്നാ മതി. പിന്നെ മൂലക്കലാണ്, പല വേസ്റ്റും നമ്മൾ കൊണ്ടുപോയി തട്ട് മൂലക്കല് മുക്കിലൊക്കെ അല്ലേ, അതേപോലെ തന്നെ കറിവേപ്പിലെ പോലെ എന്ന് പറയും, ഉപകാരം കഴിഞ്ഞാൽ പുറത്തേക്ക്. അതുകൊണ്ട് ഇപ്പത്തെ ചെറുപ്പക്ക വയസ്സന്മാർക്കൊക്കെ പേടിയാണ്, രാവിലെ നടക്കും നല്ല, എന്താ വെച്ചാൽ യുവത്വം നിലനിർത്താൻ വേണ്ടിട്ട്. ഞാൻ അങ്ങനെ ഒന്നും വയസ്സനാവൂല, പേടിച്ചിട്ടാണ്.
പണ്ടത്തെ കാലത്ത് റബ്ബർ എസ്റ്റേറ്റിലും കിലോമീറ്ററും നടന്നിട്ട് നല്ല ഹെൽത്ത് ഉള്ള മനുഷ്യന്മാർ ഇപ്പൊ വീണ്ടും നടക്കും. എന്തിനറിയോ, ഞാൻ വയസ്സായി കൂടുന്ന എന്റെ കുട്ടിക്ക് തോന്നണ്ട, തോന്നിയ ഒന്നിലെ വൃദ്ധസദനം അല്ലെങ്കിൽ മൂലക്കല്. ഉമ്മ ഭാവം അതിനൊന്നും നടക്കൂല, തൽക്കാലം ഇങ്ങനെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകും. അതുകൊണ്ട് എനിക്ക് നിങ്ങള് വാപ്പാരോട് പറയുള്ളത്, ഒരിക്കലും നിങ്ങളെ സ്വത്ത് എന്ത് ചെയ്യരുത്, നിങ്ങളെ മരണശേഷം അല്ലാതെ അനന്തരാവകാശം. അനന്തരാവശ്യം തന്നാ വാപ്പ മരിച്ചാലേ അനന്തരാവശ്യമുള്ളൂ. ചില ആൾക്കാർ പൊട്ടത്തരം കാട്ടും, ആദ്യം തന്നെ കൊടുക്കും, പിന്നെ കുട്ടികളെ പിന്നാലെ ഇങ്ങനെ തണ്ടണം, മോനെ മോളെ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാം, കൊടുക്കേണ്ടൊക്കെ കൊടുക്കണം, മക്കൾക്ക് നീതി പാലിക്കും വേണം മക്കൾക്കിടയിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് പണി കിട്ടും, അത് വേറെ വിഷയമാണ്. പക്ഷേ അവനാന്റെ ദുനിയാവും ആഹുറും കളയണ രീതിയിൽ എന്ത് ചെയ്യരുത്, അതിന് തന്നെ കൊടുക്കരുത്. എന്റെ കുട്ടികളൊന്നും ഒരു പ്രശ്നമല്ല എന്നിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. എത്ര മുത്തക്കയാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചത് മാത്രം കൊടുത്തായി. സന്ദർഭത്തിൽ പറയാണ്, ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചാൽ മതി, പിന്നെ ഉപകാരപ്പെടും. ഖൈറാകട്ടെ. ഇവിടെ പറഞ്ഞു വന്നതാണ്, അപ്പൊ നബി പ്രാർത്ഥിക്കാണ്, അറുതലി ലോകോ നബിന്റെ പ്രാർത്ഥനയാണ്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നബിക്ക് അങ്ങനെ പ്രയാസം ഉണ്ടായില്ല. കുറച്ചു ദിവസം വിഷമൊക്കെ ഉണ്ടായെങ്കിലും ഈ പ്രായത്തിന്റെ അവശപ്രായവും പ്രയാസവും നബിക്ക് ഉണ്ടായില്ല. ആ ജൂത സ്ത്രീ കൊടുത്ത വിഷം ആയിഷ, അതിന്റെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് നബി ഇങ്ങനെ പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടായില്ല. വഅദാബിൽ ഖബർ, നരകശിക്ഷ. വഫിത്നത്തിൽ ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്ന. വഫിത്നത്തിൽ മഹിയാ വൽ മമാത്, ജീവിതത്തിലും മരണത്തിലും ഉണ്ടാകുന്ന ഫിത്നകൾ, കുഴപ്പങ്ങൾ, അതിൽ നിന്നൊക്കെ നിന്നോട് കാവലി ചോദിക്കണം. നമ്മുടെ പോയിന്റ് എന്താണ്? ഇലാ വഅർദലിൽ ഉമർ, വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിൽ നിന്ന്, പ്രയാസത്തിൽ അള്ളാഹുവെ നിന്നോട് ഞാൻ കാവലി ചോദിക്കുന്നു. ഇതിങ്ങനെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇമാം വഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, രണ്ടാമത്തെ ശറഹ് അല്ലെങ്കിൽ അതിന്റെ രണ്ടാമത്തെ വശം. ഒന്നാമത്തെ വശം നമ്മൾ പറഞ്ഞല്ലോ, യുവത്വത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക്, അതാണ് ഇതിന്റെ ഒന്നാമത്തെ വശം. എന്നാൽ രണ്ടാമത്തെ വശം എന്താ? സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് സ്വർഗത്ത് പോണതിന് പകരം ദുഷ്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നരകത്തിലേക്ക്, അതാണ് അസ്ഫല സാഫിലിൻ. ആ നിലക്ക് പഠിക്കാൻ വേണ്ടി ഇലൽ ഹറമി ബഅദ ശബാബ് വള്ളഫി ബഅദ ഖുവ, ക്ഷമിക്കണം, ഇതാ പറഞ്ഞതിന്റെ ബാക്കിയാണ്. എന്താണ് ഇലൽ ഹറമി ബഅദ ശബാബ്? യുവത്വം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക്, വള്ളഫി ബഅദ ഖുവ, ശക്തി കഴിഞ്ഞ് ദൗർബല്യത്തിലേക്ക് മനുഷ്യനെ മടക്കുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ തഫ്സീർ. തന്നെ സാഫിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീറായിട്ട് കാണാം, ഹുമുൽ ദുഅഫാഉ വസ്സംന എന്നൊക്കെ കാണാം, ദുർബലർ, ക്ഷയിച്ചവർ എന്നൊക്കെയാണ്. അപ്പൊ ക്ഷയം, ദുർബലാവസ്ഥ, ക്ഷയിച്ചു പോവുക, അതായത് എല്ലും തോലൊക്കെ ഞരം ഒക്കെ ഒന്നിനു പറ്റാത്ത പഴയ ഹെൽത്ത് ഒക്കെ പോയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക, അതിനാണ് അസ്ഫല സാഫിൽ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ തഫ്സീർ ഇലന്നാർന, അസ്ഫല സഫിൽ എന്ന് പറഞ്ഞാൽ ഇലന്നാർ, നരകത്തിലേക്ക്. ഖാലഹു അൽ ഹസനുൽ ബസ്രിയു വ അബുൽ ആലിയത്ത് റഹിമഹുല്ലാ വ മുജാഹിദുൻ റഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിയ, അവരൊക്കെ പറയാണ് നരകത്തിലേക്ക് അള്ളാഹു തആലനെ മടക്കി. അപ്പോ പിന്നീട് അവനെ നാം മടക്കി എവിടേക്ക്? അസ്ഫല സാഫിൽ എന്ന് പറഞ്ഞാൽ ഇലന്നാർ, നരകത്തിലേക്ക്. കാരണം എന്താ? അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിക്കാതെ മാനിക്കാതെ ജീവിതത്തിൽ കൊണ്ടുവരാതെ തോന്നിയതുപോലെ തന്റെ കാലഘട്ടത്തെ ഉപയോഗിച്ചതിനാൽ അസ്ഫല സാഫിലിൻ, അവൻ എവിടേക്ക് മടക്കി? നരകത്തിലേക്ക് മടക്കി എന്നാണ്. അള്ളാഹു തആല ഈ രണ്ട് പരീക്ഷണങ്ങൾ നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ പിന്നെന്താ? إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون إلا الذين آمنوا وعملوا الصالحات الله ഇവിടെ ഇസ്തിസ്ന ചെയ്ത് പറയാം. എന്താ ഇസ്തിസ്ന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി പറയാം, ആരൊഴികെ? إلا الذين آمنوا വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. എത്ര സ്ഥലത്താണെന്ന്, ഒരുപാട് സ്ഥലത്തുണ്ട്. ഞാനിതിങ്ങനെ പറയാൻ നിന്ന കുറെ പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയണില്ല, ഒന്ന് രണ്ട് സൂചനകൾ മാത്രം വരാം. വിശുദ്ധ ഖുർആനിലെ 26 അധ്യായം സൂറത്ത് ശുഅറയുടെ 227 കാണാം, 38 അധ്യായം അതിന്റെ 24 കാണാം, 84 അധ്യായം 25 അയത്തിൽ കാണാം. നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടെന്ന് എന്താണ്? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. 103 അധ്യായം അതിന്റെ 3 അയത്തിൽ. ഇങ്ങനെ പല സ്ഥലത്തും നടന്ന് അള്ളാഹു തആല ഉപയോഗിച്ച ഒരു പദപ്രയോഗമാണത്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈ അസ്ഫല സാഫിരീനിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ ആരാണ്? അള്ളാഹ് ഒഴിവാക്കി പറയാൻ ഇവരൊഴിച്ചത്, അതാണ് ഇസ്തിസ്ന എന്ന് പറയും. ഇസ്തിസ്ന
അല്ലെങ്കിൽ നമ്മൾ എന്തായാലും പറയാം, പ്രത്യേകം മാറ്റി പറയണം, അതൊരു വലിയൊരു പ്രയോഗമാണ്. ഈ വിഭാഗം ഒഴിച്ച് ഫലഹും അവർക്കുണ്ടെന്ത്? അജ്റുൻ ഗൈറു മംനൂന, നിലച്ചു പോകാത്ത നിന്നുപോകാത്ത പ്രതിഫലം അവർക്കുണ്ട് എന്നാണ്. ഈ കൂട്ടർക്കാർക്ക്, ഈമാനും അമൽ സ്വാലിഹാത്തും ഉള്ളവർക്ക്. നോക്കൂ, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവരുടെ പ്രത്യേകത എന്താണ്? അവർ വാർദ്ധക്യത്തിലെത്തിയാലും, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കട്ടെ, ഇനി പറയാൻ പോണ വാക്കുണ്ട്, എന്റെ മുന്നിൽ കുറച്ച് പ്രായമൊക്കെ ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ. വാർദ്ധക്യത്തിലെത്തിയാലും ഒരിക്കലും മുറിയാത്ത പ്രതിഫലം അഥവാ സ്വർഗം അവർക്കുണ്ടാകുന്ന, ആർക്കുണ്ടാകും? ഈമാനും അമൽ സ്വാലിഹാത്തുകളും പ്രവർത്തിച്ചവർക്കുണ്ടോ? കാരണം എന്താ അറിയോ, അവർ തങ്ങളുടെ ഫിത്രത്തിനെ സംരക്ഷിച്ചവരാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അറിയോ, ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തൊഴികെന്ന് പറഞ്ഞാൽ അധമനാകാതെ അസ്ഫല സാഫിരീനിൽ പെടാതെ അഥവാ നരകത്ത് പോകാതെ സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്നവർ ഇവരാണ്. ഇല്ലല്ലദീന ആമനു ഫഇന്നഹും ലാ യുറദ്ദൂന ഇലന്നാർ എന്നാണ് തഫ്സീർ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെന്ന് പറഞ്ഞാൽ അവരാരാണ്? ഫഇന്നഹും ലാ യുറദ്ദൂന ഇലന്നാർ, അവരെവിടെ പോകില്ല, അവർ നരകത്തിലേക്ക് മടക്കൂല. അല്ലാത്തവരാണ് എവിടേക്ക് പോവുക? അസ്ഫല സാഫിലീൻ, നരകത്തിലേക്ക് പോവുക. എന്നാൽ ഇവർ എവിടെ പോകില്ല, നരകത്ത് പോകൂല. കാരണം എന്താ? വഖാല നഹയു, ഇമാം നഹയി റഹ്മഹുള്ള പറയാണ്, ഇദാ ബലഗൽ മുഅ്മിനു മിനൽ കിബർ, വിശ്വാസി അവൻ പ്രായത്തിലെത്തി കഴിഞ്ഞാൽ, ഒരു മുഅ്മിൻ അവന് പ്രായമായി കഴിഞ്ഞാൽ, മാ യഅജസു അനിൽ അമൽ, ഏത് പ്രായമാണ്? അവനൊരിക്കലും അമൽ സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു പ്രായം. പണ്ടത്തെ പോലെ നിന്നുസ്കരിക്കാൻ പറ്റൂല, പള്ളി പോകാൻ പറ്റൂല, ജുമാക്ക് പോകാൻ പറ്റൂല, ഹജ്ജിനും ഉംറക്കും പോകാൻ പറ്റണില്ല, ഇബാദത്തൊന്നും എടുക്കാൻ പറ്റണില്ല, കുറെ നേരം ഇരുന്ന് ഖുർആൻ ഓതാൻ പറ്റണില്ല. അധികാരികൾ തന്നെ പറഞ്ഞിങ്ങനെ വരുമ്പോ ഉറങ്ങി തൂങ്ങി പോണ, അങ്ങനെയല്ല, അമലുകൾ ശരിക്കും ചെയ്യാൻ പറ്റാത്തൊരു പ്രായത്തിൽ എത്തുമ്പോൾ, കുത്തിബ ലഹു മാ കാന യഅമലു, അവൻ പ്രവർത്തിച്ചിരുന്നത് അവന് രേഖപ്പെടുത്തപ്പെടും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാലത്തും ചെയ്തല്ലോ, ആ ചെയ്തതിന്റെ പ്രതിഫലം ഇപ്പോഴും എന്തു ചെയ്യും? രേഖപ്പെടുത്തപ്പെടുന്നു. എന്താ നമ്മളോട് പറയല്, ചങ്ങാതി ചെറുപ്പാണ്, നല്ലോണം പണിയെടുത്തോ, എന്നാ മെച്ചണ്ടാവുന്നാണ്, ഇപ്പോഴെ അധ്വാനിക്കാൻ പറ്റുള്ളൂ. സത്യമാണ് പറയുള്ളവരെ, യുവത്വം എന്ന് പറഞ്ഞാല് ദുനിയാവിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റുന്നത് യുവത്വത്തിലാണ്, ആഹ്റത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റണത് യുവത്വത്തിനാണ്. എന്താ മെച്ചെന്നറിയോ? ഇതാണ് ഇമാം നഹ്‌വി പറഞ്ഞതിന്റെ അഭിപ്രായം. എന്ത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് എന്താ അതുകൊണ്ടുള്ള മെച്ചം എന്ന് വെച്ചാല്, പ്രായമായി കഴിഞ്ഞാലും ചെറുപ്പ കാലഘട്ടത്തിൽ ഒരാൾ അധ്വാനിച്ചു, അയാൾ യുവതി, അവൾ യുവതിയാണ്, അല്ലെങ്കിൽ അയാൾ യുവാവാണ്, ആ യുവത്വ കാലഘട്ടത്തിൽ കഴിയുന്നത്ര അള്ളാഹനെ ത്വാഅത്തിലായി, അള്ളാഹ്ക്ക് പറ്റണ പോലെ ഫത്തഖുല്ലാഹു മസ്തതഅത്തും, കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരാൾ, അവൾക്ക് പ്രായമായി അല്ലെങ്കിൽ അയാൾക്ക് പ്രായമായി, പഴയതുപോലെ അമലുകൾ ചെയ്യാൻ പറ്റുന്നില്ല, പലപ്പോഴും പ്രയാസമാണ്, ജുമാക്കോ പറ്റണില്ല. പക്ഷേ അയാൾ അയാളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ചെയ്തിരുന്നതിന്റെ കാരണത്താൽ ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതുപോലുള്ള കർമ്മം ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നു. ഇന്ന് രാത്രി ഖുർആൻ ഓതിരുന്ന ആളാണ്, അയാൾക്ക് വയസ്സായി, എന്തോ കാരണത്തിൽ ഓതാൻ പറ്റണില്ല, പക്ഷെ അയാൾ ഓതുമായിരുന്നു ആരോഗ്യം ഉണ്ടെങ്കിൽ, അല്ലേ, അയാൾക്ക് ഓതാൻ പറ്റണില്ല, പക്ഷെ അയാൾക്ക് ഓതിയതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഇതിന്റെ പേരാണ്, ഈ മതത്തിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. അപ്പോ ഒരു വിശ്വാസി അവൻ പ്രായമായ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാലും അഥവാ അമൽ സ്വാലിഹാത്തുകൾ പഴയതുപോലെ അയാളുടെ യുവത്വ കാലഘട്ടത്തിലേതുപോലെ ചെയ്യാൻ പറ്റാത്തൊരു പ്രായത്തിലെത്തിയാലും അവൻ മുമ്പ് ചെയ്തിരുന്നത് കാരണത്താൽ അവനെന്ത് ചെയ്യും? അതങ്ങനെ തന്നെ ഹസനത്തുകൾ രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. കാരണം അല്ല പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും അജ്റുൻ ഗൈറു മംനൂൻ. 84 അധ്യായം സൂറത്ത് അൽ ഇൻഷിഖാഖ്, സൂറത്ത് ഇൻഷിഖാഖിന്റെ അവസാനത്തായ 25 അധ്യായം, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അവർക്ക് മുറിഞ്ഞുപോകാത്ത പ്രതിഫലമുണ്ടെന്നാണ്. രണ്ടു ലോകത്തും, ദുനിയാവിൽ അവർ ചെയ്തത് ഇങ്ങനെ അവർക്ക് ഹസനത്തുകൾ രേഖപ്പെടുത്തി വിട്ടുകൊണ്ട്. ഇനി ഈ ആയത്തിന്റെ ബാക്കി എന്താ? ഫലഹും അജ്റുൻ ഗൈറു മംനൂന, അവർക്കെന്തുണ്ട്? നിലച്ചു പോകാത്ത, മുറിഞ്ഞു പോകാത്ത, നിന്നു പോകാത്ത പ്രതിഫലമുണ്ട്. വഖാല ഇബ്നു ഉതൈബ, മഹാന ഇബ്നു ഖുതൈബ റഹ്മഹുള്ള പറഞ്ഞു, അൽ മഅന, ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇല്ലല്ലദീന ആമനു
ഫീ വഖത്തിൽ ഖുവത്തി വൽ ഖുദറ, വിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾ ഒഴികെ എന്ന് ഇസ്തിഥ്ന ചെയ്ത് പറഞ്ഞല്ലോ. അതിന്റെ ഉദ്ദേശം അവരുടെ ഖുവത്തിന്റെയും ഖുദറത്തിന്റെയും സമയത്ത് അവരെന്ത് പ്രവർത്തിച്ചവരാണ്? അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിച്ചവരാണ്. നല്ല ഖുവത്തും ഖുദറത്തും ആരോഗ്യവും ശക്തിയൊക്കെ ഉള്ള സമയത്ത് അവർ ധാരാളമായി അള്ളാഹു ഇബാദത്ത് എടുത്തവരാണ്. വാജിബുകളോ സുന്നത്തുകളോ പോലും അവർ ഒഴിവാക്കിയില്ല. ഹറാമുകളും അതുപോലെ കറാഹത്തുകളും മക്രൂഹാത്തുകളും അവരൊക്കെ ഒഴിവാക്കി. മക്രൂഹാത്തുകൾ പോലും ഒരു പ്രവർത്തിച്ചില്ല. അള്ളാഹുന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടാനുള്ള തീവ്ര പരിശ്രമത്തിൽ അവർ ഏർപ്പെട്ടുപോയി. അങ്ങനെ അധ്വാനിച്ചവരാണ്. ഫൈനഹും ഹാലൽ കിബർ. ഇനിയോ, അവരുടെ പ്രായ സമയത്ത് അവർക്ക് ഓയറു മൻകൂസീനാണ്, അവർക്കൊന്നും ചുരുക്കപ്പെടൂല, ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത വയസ്സായി പോയി. പണ്ട് ചെയ്തിരുന്നത് പോലെ ചെയ്യാൻ പറ്റണില്ല, പക്ഷെ അവർക്കൊന്നും ചുരുക്കപ്പെടില്ല. ഇവിടുന്ന് അവർ മുമ്പ് ചെയ്തിരുന്ന അമലുകൾ പലതും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ആ അമലുകൾ ഇപ്പോഴും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ത്വാഅത്തിൽ നിന്ന് അവർ അശക്തരായാലും, അഥവാ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ, പഴയതുപോലെ കീഴ്പ്പെട്ട് ജീവിക്കുന്നതിൽ അവർക്ക് കഴിവില്ല, കാരണം ശക്തിയില്ല. വയസ്സന്മാരായി, പ്രായമുള്ള ആൾക്കാരായി, ഓർമ്മക്കുറവാണ്. നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ച് നോക്കിയും ഒരാഴ്ച രണ്ടാഴ്ച മാസങ്ങളൊക്കെ ഐ സിയിൽ ഇങ്ങനെ കിടക്കണം. അപ്പൊ പുറത്തുനിന്ന് മക്കളിങ്ങനെ സങ്കടപ്പെട്ടിട്ടൊക്കെ പറയും, ഓർമ്മണ്ടെങ്കിൽ ഒരു ഒരു ആയത്ത് എന്താ പറയാ, നിലത്തു വെക്കാതെ താഴത്തു വെക്കാതെ ഖുർആനുദന വാപ്പേ മൂന്നാഴ്ചയായി. ഒരു വക്ത് പോലും നിസ്കാരം ഒഴിവാക്കാത്ത വാപ്പയാണ് മൂന്നാഴ്ചയായി. നിങ്ങൾ കേക്കല്ലേ അല്ല, കേൾക്കാറില്ലേ? അങ്ങനെ പലതുണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷെ ആ മൂന്നാഴ്ചയും എന്താണ്? വഅനജസു അനി താഅത്താണ്. താഴത്തില്ല, കഴിവില്ല, പക്ഷേ അവർക്കെന്ത് ചെയ്യും അതങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇസ്ലാം. ആ മതത്തിന്റെ പേരാ ഇസ്ലാം. അൽഹംദുലില്ലാഹ്. നമ്മൾ എത്ര സൂചിച്ചാലും അല്ലാഹുനെ സൂചിച്ചാലും മതി വരൂല. പക്ഷെ എന്തു വേണം? ഖുവത്തിന്റെയും ഖുദ്രത്തിന്റെയും സമയത്ത് അധ്വാനിക്കുന്നവരാകണം. അതാണ് എന്ത് നമ്മൾ പണ്ട് പറയലേ, നല്ല പ്രായത്തിൽ പണിയെടുത്ത അല്ലാത്ത കാലത്ത് നമുക്ക് അതിന്റെ ഫലങ്ങൾ ഉപയോഗിക്കാം. വേറൊരു പതൊക്കെ ഉണ്ട്, ആപത്ത് കാലത്ത് കൈപത്ത് വെച്ചാൽ ആ അല്ലേ. ഒക്കെ മലയാളത്തിൽ പറഞ്ഞ പ്രയോഗങ്ങളാണെങ്കിലും ചിലതൊക്കെ ശരിയാണ്. പഴഞ്ചൊല്ലാണെങ്കിൽ പോലും, അപ്പൊ ഞാൻ അറബി പറഞ്ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ല, മലയാളം പറഞ്ഞവർക്ക് ചിലപ്പോ പ്രശ്നമാവാം. എന്നിട്ട് അദ്ദേഹം പറയലി അന്നല്ലാഹു തആല, ഇബ്നു ഖുതൈബ റഹിമഹുള്ള പറയാ, ലി അന്നല്ലാഹു തആല അലിമ അന്നഹും ലൗലം യസ്ലുബഹുൽ ഖുവ, നിശ്ചയം അല്ലാഹു തആല അവരിൽ നിന്ന് അവരുടെ ശക്തി എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ലം യൻഖതിഉ അൻ അഫ്ആലിൽ ഖൈർ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മുറിയുമായിരുന്നില്ല. അതായത് അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നിർത്തിവെക്കുമായിരുന്നില്ല. കുവത്തില്ലാത്തതുകൊണ്ടാണല്ലോ പള്ളിയിൽ വരാത്തത്, കുവത്തില്ലാത്തതുകൊണ്ടല്ലോ ഹജ്ജിന് പോകാത്തത്, കുവത്തില്ലാത്തത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അതിന് പ്രായമായി അവശനായതുകൊണ്ടാണല്ലോ മുമ്പ് ചെയ്ത പണിയും ചെയ്യാൻ പറ്റത്ത് അല്ലേ. അവരൊരിക്കലും നിൽക്കും. ഫഹുവ യുജ്രീ ലഹും അജ്ര ദാലിക, അപ്പോൾ അവൻ അല്ലാഹു അവർക്ക് കഴിവില്ലാത്ത പ്രായത്തിൽ മുമ്പ് അവർ ചെയ്തിരുന്നല്ലോ, അതിനുള്ള പ്രതിഫലം അവർക്ക് നൽകുന്നതാണെന്ന്. ഈ ഒരു ആയത്തും ഈ ആയത്തിന്റെ വിവരണവും നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷവാർത്ത തരങ്ങള്. ഇപ്പൊ ആരോഗ്യമുള്ളപ്പോ പണിയെടുത്തോളി, അള്ളാഹിനെ മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനെ ശുക്ര ചെയ്ത് ജീവിച്ചോളി. എങ്കിൽ ഇതിന് പറ്റാത്തൊരു കാലഘട്ടം വരുമല്ലോ. അത് നബീനെ പറഞ്ഞു, അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ചു കാര്യം. അതെ, അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ചു കാര്യം. ശബാബ ഖബ്ല ഹറമിക്, അല്ലെ, വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വം, മരണത്തിന് മുമ്പുള്ള ജീവിതം, അതുപോലെ രോഗാവസ്ഥക്ക് മുമ്പുള്ള ആരോഗ്യാവസ്ഥ. ആ രസകരമായി നബി പഠിപ്പിച്ചു, അൽഹംദുലില്ലാഹ്. ആ അഞ്ച് അവസ്ഥകൾ വരുന്നതിന് മുമ്പ് ഇപ്പൊ നല്ലോണം പണിയെടുത്താൽ ആ അവസ്ഥയിൽ ഏത് വന്നാലും നമ്മൾ ബേജാറാകേണ്ടി വരൂല, ബേജാറാകേണ്ടി വരും. പ്രത്യേകിച്ചും മലക്കുൽ മൗത്ത് വരുമ്പോ എന്താണ്, അവരടുത്തേക്ക് മലക്കുൽ മൗത്ത് വരുമ്പോ വിശ്വാസി അല്ലാത്തൊരാൾ പറഞ്ഞു പോകുന്നത്, റബ്ബി അർജുനൊന്ന് മടക്ക് റബ്ബേ. എന്തിനാ മടക്കണറിയോ? എന്തിനാണ് മടക്കണറിയോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, ആരോഗ്യമുള്ളപ്പോ ജീവിതമുള്ളപ്പോ ആയുസ് തന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തില്ല, പണിയെടുത്തില്ല, അധ്വാനിച്ചില്ല, നല്ലതൊന്നും ചേർത്തിച്ചില്ല, നിസ്കരിച്ചില്ല, നോമ്പോറ്റില്ല, സക്കാത്ത് കൊടുത്തില്ല, അതുകൊണ്ട് മടക്ക് റബ്ബേ. കല്ല, മടക്കൂല. അതിന് വെറും ഭർത്താൻ അതോനങ്ങനെ പറയും. അവന്റെ പുറകിൽ എന്തുണ്ട്? ബർസഖ് ഉണ്ട്. മരിച്ച പിന്നെ എടുക്ക പോവാ ബർസഖിലേക്ക്, ഖബറിലേക്കാണ് അല്ലെ, ബർസഖിലേക്കാണ്. ഇലാ യൗമി യുബഅസ്, പുനരുദ്ധാനം വരെ മടക്കാൻ കഴിയില്ല, മറങ്ങാൻ കഴിയില്ല.
അപ്പൊ നിങ്ങൾ ആലോചിച്ചു, നേരെ മറിച്ച് ഒരു ഓർമ്മയില്ല, മാസങ്ങൾ കട്ടിൽ ഇങ്ങനെ കിടക്കണം, അദ്ദേഹത്തിലെ കാക്കട്ടെ. കാരണം അർദലിൽ ഓമർന്ന് നബി കാവലി ചോദിച്ചാണ്, ഒരാളങ്ങനെ കടന്നു നീരിക്കാം, കടന്ന എന്താ മെച്ചം? ആളെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നാണ് അല്ലെ, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. രണ്ടാമത്തെ എന്താ വെച്ചാല്, ആ കിടക്കണ കാലഘട്ടം അത്രയും മുമ്പ് ചെയ്തിരുന്ന സൽക്കർമ്മങ്ങൾ അയാൾക്ക് എന്ത് ചെയ്യും? രേഖപ്പെടുത്തപ്പെടും. ഇമാം സാജിർ റഹ്മുള്ള വേറൊരു അള്ളാഹു ശക്കൂറാണ് എന്ന് പറയുന്നതിന് വിശദീകരിക്കുന്ന ഒരു ഭാഗത്ത് ഇമാം സാദി പറയേണ്ടത് ഈ ആശയം, അള്ളാഹ് ഇരട്ടിയാക്കി കൊടുക്കുന്ന പത്തിരട്ടി മുതൽ 700 ഇരട്ടി വരെ അല്ലേ, അത് വീണ്ടും അള്ളാഹ് വർദ്ധിപ്പിച്ചെടുക്കുന്ന. അപ്പോ ആരോഗ്യവും ബുദ്ധിയും ബോധമുള്ളപ്പോഴാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഇപ്പോ അൽഹംദുലില്ല നമുക്കിത് മൂന്നുണ്ട്, അള്ളാഹു നിലനിർത്തട്ടെ. ഇതിലൊന്ന് കുറഞ്ഞാലും നമ്മള് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കാനും പേടിക്കേണ്ടി വരില്ല. കാരണം എന്താ, ഇപ്പൊ ചെയ്യണ അമല് അപ്പോഴും ഉള്ളതെയും രേഖപ്പെടുത്തപ്പെടും. നിങ്ങളെ മനസ്സിൽ ആശയം ഉണ്ടാകണം കേട്ടോ. ഞാൻ പിന്നെയും പിന്നെയും പറയണത്, ഒന്നും കൂടി ആവർത്തിച്ചാൽ, ആരോഗ്യമുള്ളപ്പോൾ അവർ നന്മകൾ പ്രവർത്തിച്ചിരുന്നു അള്ളാഹുവിന്റെ തൗഫീഖിനാൽ, അത് കാരണത്താൽ. എന്നാൽ ഇപ്പോൾ പ്രായമായി, അവശരായി, പഴയതുപോലെ ചെയ്യാനാകുന്നില്ല. എന്നാലും റഹ്മാനും റഹീമും മഗ്ഫൂറും വദൂദും ജബ്ബാറുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, ഐ ഗൈറു മഖ്തൂ, അവസാനിക്കാത്ത, നിലച്ചു പോകാത്ത, എന്നും നിലനിൽക്കുന്ന സൗകര്യങ്ങൾ അല്ലാഹു തആല അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുമെന്ന്. അല്ലാഹു അക്ബർ. ഇത് മനസ്സിലാക്കാൻ ഒരൊറ്റ ആയത്തും കൂടി ഓതിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദിന്റെ 108-ാമത്തെ ആയത്ത്, ഈ ആയത്തിന്റെ തഫ്സീറായി ചില പണ്ഡിതന്മാർ ഇമാമിങ്ങൾ എടുത്തു കൊടുക്കുന്നത് കാണാൻ പറ്റും. എന്താ പ്രത്യേകം അറിയോ? സ്വഅദാക്കൾ, സആദത്തിന്റെ ആളുകൾ, അഹ്ലു സആദ, അവരെ കുറിച്ച് പറയാം. വഅമ്മല്ലദീന സുഇദു ഫഫിൽ ജന്നതി ഖാലിദീന ഫീഹാ خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجدود عطاء غير مجدود എന്നാൽ സൗഭാഗ്യം സിദ്ധിച്ചവരാകട്ടെ അവർ സ്വർഗത്തിലായിരിക്കും. അള്ളാഹു തആല നമ്മളെ സ്വർഗത്തിലാക്കുമാറാകട്ടെ. ആ സ്വർഗത്തെ പ്രത്യേകം അറിയോ, ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നിടത്തോളം അവരതിൽ നിത്യവാസികളായിരിക്കും. ഇല്ലാ മാഷാ അറബ്ബു, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ. അത്വാ മജദൂ, നിലച്ചു പോകാത്ത, മുറിഞ്ഞു പോകാത്ത, അവസാനിക്കാത്ത, ഓയറു മഖ്തൂ, അതിന്റെ തഫ്സീർ ഒരു ദാനം സമ്മാനമായിരിക്കും അത് എന്ന്. അത്വാ ആ സമ്മാനമായിരിക്കും അത്. ഈ ആയത്ത് പറഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ വരുന്നിടത്ത് ചിലപ്പോ ചില പ്രയോഗങ്ങൾ കാണാം. ഇല്ലാമാശ റബ്ബും, നിന്റെ റബ്ബ് ഉദ്ദേശിച്ച ഒഴികെ, എന്താ അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു പദം വന്ന്? ഞാനിപ്പോ ഇത് വായിച്ചപ്പോ എനിക്കും കൺഫ്യൂഷൻ വന്നു. കൺഫ്യൂഷൻ അല്ല, ഒരു എന്താ അങ്ങനെ പറയാൻ. അപ്പൊ പരിശോധിച്ചു, എന്താ പരിശോധിക്കേണ്ടത്? അഹ്ലു സുന്നത്തിന്റെ തഫ്സീറ പരിശോധിക്കേണ്ടത്. തഫ്സീർ പരിശോധിച്ചപ്പോ എന്താ മനസ്സിലായെന്നറിയോ? ഇല്ലാ മാഷ അറബ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ അവര് അവിടെ കാലങ്ങളോളം സ്വർഗത്ത് കിടക്കുന്നതാണ്. അപ്പൊ എന്താ അങ്ങനെ പറയണതെന്നാണ്? എന്താ അങ്ങനെ പറയുന്നറിയോ? വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്തുണ്ടാവും? മഅസിയത്ത് പ്രവർത്തിച്ചവരുണ്ടാവും, മഅസിയത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരവിടെ പോവും, നരകത്ത് പോവും. അതാണ് ഇല്ലാ മാഷ. അപ്പോ ആ നരകത്ത് പോകുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അവര് പിന്നീട് എന്ത് ചെയ്യും? സ്വർഗത്ത് പ്രവേശിക്കും. അപ്പോ വിശ്വാസികളായ പാപികളിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നരകത്തിൽ പ്രവേശിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികേന്നാണ്. ഫഹിമുൽ കലാം, നിങ്ങൾക്ക് മനസ്സിലായോ? 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 അതാ, അപ്പൊ നമ്മള് ഒരു സെക്കൻഡ് പോലും അവിടെ പോകരുത്, നരകത്ത് പോകരുത്. നമ്മൾ ഇരിക്കോ സമാധാനം തൗഹീദ് ഉണ്ടല്ലോ, അവസാനത്തിലെങ്കിലും സ്വർഗത്ത് കെത്തൂല എന്നാണ് ഇപ്പൊ ഒരു ആശ്വാസം പറയല്. ഈ അവസാനം തന്നെ എന്നാ? പ്രിയുള്ളവര്, ഒരു സെക്കൻഡ് അവിടെ പോകാൻ പറ്റൂല. നിങ്ങൾ വിചാരിച്ച് നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ കനലാട്ടക്കാര് കനലിൽ കൂടെ നടക്കണമാതിരി കുറച്ച് ചാടിയിട്ട് പിന്നെ നേരെ സ്വർഗത്ത് പോകുന്നതാണ്, അങ്ങനെയാണോ? ഒരു സെക്കൻഡ് അതിൽ കിടക്കാൻ പറ്റൂ? ഒരു സെക്കൻഡ് അടിയിലെ കൊണ്ടേ വെക്ക, ഏറ്റവും ചെറിയ ശിക്ഷ നബിന്റെ, അറിയാലോ, ആ അടിയില് ഒരു ഇഷ്ടിക വെക്കും, വേറൊരു വായത്തിലൊരു ചെരുപ്പ്, അത് വെച്ച തലച്ചോറ് കിടന്ന് തിളക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം വിചാരിക്ക, ഞാൻ ഏറ്റവും വലിയ ശിക്ഷ എനിക്കാണ്, ചെറിയ ഏറ്റവും ചെറിയ ശിക്ഷയാണ്.
അതുപോലും സഹിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയൂല. പിന്നെ എങ്ങനെ പോ, കുറച്ച് നരകത്ത് പോയിട്ട് പിന്നെ സ്വർഗത്ത് പോവാ? പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നതാണ്. അല്ലാഹു തആല നമുക്ക് കാത്തിരിക്കട്ടെ. കാരണം ഒരാൾക്ക് തൗഹീദ് ഉണ്ട്, പക്ഷെ അയാൾക്ക് മറ്റു മാസിയത്തുണ്ട്. ഒരുപക്ഷെ അയാള് പലിശ ബന്ധമുണ്ടാവും, ചിലപ്പോ ഹറാമ് ചെയ്യണ്ടാവും, ഹറാമ് പ്രവർത്തിച്ചിട്ടുണ്ടാവും. ആ പ്രവർത്തിച്ചതിന് അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ, പക്ഷെ അല്ലാഹു ആരാണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമയ യശാ. ഇന്നല്ലാഹ നിശ്ചയിട്ട് അല്ലാഹു തആല ലാ യഗ്ഫിറു അൻ പുറക്കൂല. എന്ത്? അൻ യുശ്രക ബിഹി, അവന് ശിർക്ക് വെക്കുന്നതിന്. അതല്ലാത്തതല്ല എന്ത് ചെയ്യും? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അല്ലാഹു തആല നമ്മളിപ്പീ സംസാരിക്കണ നിമിഷം വരെയും മനസ്സ വാച കർമ്മണ നമ്മൾ പ്രവർത്തിച്ച എല്ലാ തിന്മകളും നമുക്ക് പുറത്തെരുമാറാൻ പറ്റും. ഒരു നിമിഷം പോലും നരകത്തേക്ക് പോകാതെ കാലാകാലം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തൊയ്യും, നമുക്ക് ഈ സൂറത്തൊന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن اللهم ارحمنا بالقرآن اللهم انصر اخوانا للمسلمين في فلسطين اللهم ارحمهم اللهم اغفر لهم اللهم انصرهم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد كفارة المجلس سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك